റെഡ് കാർപ്പറ്റ് എന്ന് പറഞ്ഞിട്ട് ഫുള്ള് ഇരുട്ടാണല്ലോ. ബ്ലാക്ക് കാർപ്പറ്റാണോ ഇത്? ഇതേകെ ഹലോ, ഇവിടെ ഇത് സ്റ്റുഡിയോയിലെ ചേട്ടനാണ് ഫസ്റ്റ് ഗസ്റ്റ്. ഐശ്വര്യ എന്റെ ആദ്യത്തെ ഗസ്റ്റ്. അത് അപ്പൊ തകർക്കും. നമ്മൾ ഇന്ന് പൊളിക്കും ഇതൊക്കെ. അതെ, അടിപൊളിയായിരുന്നു. ഇത് പൊളിക്കട്ടില്ല. Red FM, Red Carpet. Red Carpet with RJ Vivek. RJ Vivek. Red Carpet. Hi, hello and welcome to the show, Red Carpet. ഞാൻ ആർ ജെ വിവേക്. അപ്പോൾ ഐശ്വര്യമായിട്ട് ആദ്യത്തെ ഗസ്റ്റുമായിട്ട് പരവതാനിയൊക്കെ വിരിച്ചിട്ട് ഞാൻ തുടങ്ങുകയാണ്. വെൽക്കം ടു ദ ഷോ ഷാജൻ ചേട്ടാ. താങ്ക് യു, താങ്ക് യു സോ മച്ച് വിവേക്. ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ഗംഭീരമാട്ടെ, ഇനി വിവേകിന്റെ ശബ്ദത്തിലൂടെ ഈ പരിപാടി ഒരു ഗംഭീര പരിപാടിയായിട്ട് മാറട്ടെ. ഇപ്പോൾ തന്നെ ഗംഭീരമാണ്, കുറച്ചുകൂടെ ഗംഭീരമാട്ടെ. എൻ്റെ ദൈവം സന്തോഷം കേട്ടോ. കഞ്ഞി പരിപാടിയാ, കഞ്ഞിയാകരുതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിരുന്നത്. സംസാരിക്കാൻ പറ്റുന്ന അതേപോലെ ഒരു വൈബിൾ ഒരാളെ കിട്ടിയപ്പോൾ സന്തോഷമാണ്. ചേക്ക് ഷാജോൻ ചേട്ടൻ്റെ പേരിൻ്റെ മുമ്പിൽ കലാഭവൻ, അത് വരുന്നതിന് മുമ്പ് ഒരു ഷാജോൻ ഉണ്ടായിരുന്നു, അതിനുശേഷം കലാഭവൻ എത്തി. എങ്ങനെയൊക്കെയാണ് ഈ കലാഭവൻ എന്നുള്ള പേര് നമ്മുടെ പേരിലേക്ക് കയറുന്നത്? കലാഭവൻ എന്നുള്ള പേര് നമ്മളിലേക്ക് വരുന്നത് ഞാൻ പല ഇൻ്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട്, എങ്കിലും വിവേക് ചോദിച്ചതുകൊണ്ട് ഞാൻ പറയാം. ഞാൻ കോട്ടയംകാരനാണ്. കോട്ടയത്ത് ഒരുപാട് അമച്ച ടീമിലൊക്കെ നമ്മൾ മിമിക്രി തുടങ്ങി. എൻ്റെ ചേട്ടനാണ് ആദ്യം മിമിക്രി തുടങ്ങിയത്. ചേട്ടൻ മിമിക്രി ചെയ്യുന്ന കണ്ടിട്ടാണ് എനിക്ക് അതിനോടൊരു താല്പര്യമൊക്കെ തോന്നി. ഞാൻ പയ്യെ പ്രാക്ടീസ് ചെയ്യാനൊക്കെ തുടങ്ങി. അപ്പോൾ ചേട്ടനൊക്കെ കോട്ടയത്ത് പ്രണവം എന്ന് പറഞ്ഞൊരു അമച്ചർ ഒരു ടീമുണ്ടായിരുന്നു, പ്രണവം. അപ്പോൾ അവിടെ ഞാനും ചേട്ടനും ഞങ്ങളെല്ലാവരും കൂടെ ഒരു ടീമായിട്ടുണ്ടായിരുന്നു. അവിടുന്ന് നേരെ മംഗളത്തിൽ വന്നു. മംഗളത്തിൽ ഇപ്പോൾ നമ്മുടെ നസീ സംക്രാന്തി, ഇപ്പോൾ ഉള്ള നസീ സംക്രാന്തിയൊക്കെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു കുറേ നാൾ. അങ്ങനെ മംഗളത്തിലിരുന്ന സമയത്താണ് എറണാകുളത്ത് ജോക്സ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഫേമസ് ടീമുണ്ട്, നമ്മുടെ കലാബ റഹ്മാനിക്ക, റഹ്മാനിക്കയുടെ ടീമായിരുന്നു. അപ്പോൾ അവിടുന്ന് ഒരു കുറേ പേര് ഒരുമിച്ചൊന്ന് മാറിയവർ, എന്തോ ഒരു സ്പ്ലിറ്റായി അവിടെ ടീമിൽ എന്തോ ഒരു ഇതായിട്ട് അവർ മാറിക്കഴിഞ്ഞപ്പം അവിടെ ബാലൻസ് ഉണ്ടായിരുന്നത് ഈ റഹ്മാനിക്കയുടെ ടീമിൽ ജാഫർക്ക് മാത്രം, ഇടുക്കി ജാഫർ. ഓക്കെ. അപ്പം ഇവരുടെ കൂടെ മിമിക്സ് ഗാനമേളയ്ക്ക് പറഞ്ഞ ജോളിച്ചേട്ടനുണ്ട്, പുള്ളി ചങ്ങനാശ്ശേരിക്കാരനാണ്. അപ്പം ജോളിച്ചേട്ടൻ റഹ്മാനിക്കയുടെയും ജാഫർക്കയുടെയും പറഞ്ഞ് കോട്ടയത്തൊരു ടീമുണ്ട് പ്രണവം എന്ന് പറയുന്നത്, അവിടെ വന്ന് അവരെ ഒന്ന് കണ്ടു നോക്ക്, എന്നിട്ട് അവിടെ നിന്ന് കുറച്ച് പേരെ നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് ജാഫർക്കയും റഹ്മാനിക്കയും കൂടെ കോട്ടയത്ത് വരുന്നു. ഞങ്ങളുടെ പ്രോഗ്രാം കണ്ടു. ഓക്കെ. കണ്ടിട്ട് അതിൽ ഞങ്ങളെ മൂന്ന് പേരെ സെലക്ട് ചെയ്തു. ഞാൻ, പിന്നെ ഒരു കോട്ടയം ഷാജി എന്ന് പറഞ്ഞൊരു മിക്രി ആർട്ടിസ്റ്റുണ്ട്, പിന്നെ ഒരു സോണി ചങ്ങനാശ്ശേരി. ഞങ്ങളെ മൂന്ന് പേരെ ജാഫർക്കയാണ് പറയുന്നത്, അവൻ കൊള്ളാം, ടൈമ കൊള്ളാം, അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ മൂന്നുപേരെ എടുത്തിട്ട് ഞങ്ങളെ, ഞാനങ്ങനെ ജോക്സ് ഇന്ത്യയിലോട്ട് വരുന്നത്. ജോക്സ് ഇന്ത്യയിലോട്ട് ഞങ്ങൾ മൂന്നുപേര് പോയത് കൊണ്ട് എന്റെ ചേട്ടനടക്കം മറ്റു പലരും അവിടെ അനാഥരായിപ്പോയി. അപ്പൊ ആ ടീമിൽ വേറെ ആരുമില്ല, അവരും അനാഥരായിപ്പോയി. ഞങ്ങൾ ജോക്സ് ഇന്ത്യ വന്നപ്പോഴാണ് കലാഭവനിൽ ഒരു അനൗൺസർ ഞങ്ങളുടെ ജോക്സ് ഇന്ത്യയിലെ പ്രോഗ്രാം അനൗൺസ് ചെയ്യാൻ വന്നായിരുന്നു. അപ്പൊ ആ സമയത്ത് സല്ലാഭമൊക്കെ ഹിറ്റടിച്ച് നമ്മുടെ മണിച്ചേട്ടൻ സിനിമയിലോട്ട് ഫുൾ തിരക്കായി. മണിച്ചേട്ടൻ്റെ കൂടെ ഉള്ളവരെല്ലാം വേറൊരു ടീമിലോട്ടൊക്കെ പോയി. അങ്ങനെ കലാഭവനിൽ നല്ല സ്പേസ് ഉണ്ടപ്പോൾ. അപ്പോൾ ഈ മനു എന്ന് പറയുന്ന കലാഭവൻ അനൗൺസറാണ് ഞങ്ങളോട് പറയുന്നത്, കലാഭവനിൽ വേക്കൻസി ഉണ്ട്, നിങ്ങളുടെ കൂടെ നല്ല ആർട്ടിസ്റ്റ് ഉണ്ട്, ഇങ്ങോട്ട് വരാൻ പറയാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ, ഞാൻ എൻ്റെ ചേട്ടനടക്കം ഉള്ളവരോട് പറഞ്ഞു. അങ്ങനെ അവർ, ചേട്ടനും നമ്മുടെ കലാഭവൻ പ്രജ്യോതി, ജയകുമാർ എന്നൊക്കെ പറയുന്ന കുറേ ടീമുകൾ കലാഭവനിൽ വന്നു. ഞാൻ ജോക്സിൻ്റെയല്ല. അപ്പോൾ എങ്കിലും ഞാൻ ജോക്സിൻ്റെയിലാണെങ്കിലും ഇടയ്ക്ക് കുറേ ഗ്യാപ്പിന് ഞാൻ ഇവിടെ കലാഭവനിലും പോവും. നവാസ്, നമ്മുടെ മാട്ടുപെട്ടി മച്ചാനൊക്കെ കഴിഞ്ഞ് നവാസ് ഭയങ്കര ബിസി ആയിട്ടിരിക്കുന്ന സമയമാണ്. അപ്പം നവാസ് ഇല്ലാത്ത സ്റ്റേജുകളിൽ ഇവർ എന്നെ വിളിക്കും, ഇന്ന് വരുമോ, നടന്മാർ റെക്കമെൻഡേറ്റ് ചെയ്യും. അപ്പം അങ്ങനെ ഞാൻ ഇടയ്ക്ക് കലാഭവനിൽ പോവും. അപ്പം അങ്ങനെ കലാഭവനിൽ ഇടയ്ക്ക് ഗ്യാപ്പിൽ പോയി 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 അവർ ഒരു സച്ചം പറഞ്ഞു, സ്ഥിരമായിട്ട് ഇവിടെ നിൽക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കലാഭവനിൽ വന്നു. ഞാനൊരു 1995 to 2000 വരെ കലാഭവനിൽ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് പേരിൻ്റെ ഒപ്പം കലാഭവൻ. പിന്നെ എൻ്റെ പേര് ഷാജി ജോൺ എന്നാണ്. എനിക്കറിയാം, നമ്മൾ തന്നെ റെഡ് കാർപ്പറ്റിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് വീണ്ടും എടുത്ത് ചോദിക്കേണ്ടത് ഷാജി ജോൺ. അപ്പം ഞാനും ഒരു ഷാജി ഉണ്ട്, മറ്റേ കോട്ടയം ഷാജി ഉണ്ട്. അപ്പോൾ ഈ അനൗൺസ് ചെയ്യുമ്പോൾ പറഞ്ഞ മനു ആണ് പറഞ്ഞത്, രണ്ട് ഷാജി അനൗൺസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പം നിന്റെ പേരൊന്ന് മാറ്റിയാലേ, നമ്മൾ മാറ്റിക്കും. അപ്പം നിന്റെ ഫുള്ള് ഞാൻ പറഞ്ഞു ഷാജി ജോൺ എന്ന്. അപ്പം ആ ജി മാറ്റിയിട്ട് നമുക്ക് ഷാജോൺ എന്നാക്കിയാണെന്ന് വെച്ചാൽ നല്ലതാണോ, നല്ല കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ മനു ഇട്ട പേരാണ് ഷാജോൺ. അതുപോലെ കലാഭവൻ വന്നപ്പോൾ കലാഭവൻ ഷാജോൺ ആയി. ഉറപ്പായിട്ടും ഷാജോൺ എന്നുള്ള പേര് ഒരു യുണീക് ആയിട്ടുള്ള ഒരു പേരാണ്. ഈ ഐ ഡി കാർഡ്സിലും ബാക്കി എല്ലാത്തിലൊക്കെ ഇനി ഒഫീഷ്യലി ഷാജോൺ ആക്കി. അല്ല, ഒഫീഷ്യലി ആക്കിയിട്ടില്ല. ഐ ഡി കാർഡ്സിലെല്ലാം ഷാജി ജോൺ തന്നെ. വീട്ടിൽ ചെന്നാൽ മാത്രം നമുക്ക് ഷാജി ജോൺ. ഇപ്പൊ തന്നെ ഷാജി എന്ന് വിളിക്കുന്ന വളരെ ചുരുക്കം ആൾക്കാരുള്ളൂ. പണ്ട് എൻ്റെ കോളേജിൽ പഠിച്ചവരോ അല്ലെങ്കിൽ സ്കൂളിൽ പഠിച്ചവരോ അല്ലെങ്കിൽ കോട്ടയത്ത് ഞങ്ങളുടെ ആ ഒരു ഗ്യാങ് ഉണ്ടല്ലോ, കോട്ടേഴ്സിൽ നമ്മൾ
ചാച്ച പോലീസിലായിരുന്നു, അപ്പോൾ ക്വാർട്ടേഴ്സിലായിരുന്നു നമ്മുടെ ജീവിതമൊക്കെ. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പഴയ ആൾക്കാരൊക്കെയാണ് ഇപ്പോൾ കാണുമ്പോൾ ഷാജി എന്ന് വിളിക്കുന്നത്. എൻ്റെ അടുത്ത ചോദ്യം ഇത് തന്നെയായിരുന്നു. ചാച്ചൻ പോലീസിലായിരുന്നു, അമ്മ നേഴ്സായിരുന്നു അല്ലേ, റിട്ടയർഡ് നേഴ്സാണ്. അപ്പോൾ ഒരു ഇങ്ങനെ ഒരു ഗവൺമെൻറ് സർവൻസ് ആയിട്ട് നിൽക്കുന്ന ഇടയെന്ന് മിമിക്രി എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു ചിലപ്പോൾ ഒരു അംഗീകരിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുകളും സ്ട്രഗിളും ചിലപ്പോൾ സമ്മതിക്കാനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു നമ്മൾ ഈ ഒരു മേഖലയിലേക്ക് പോവുകയാണെന്ന് പറയുമ്പോൾ. അതോ കുഴപ്പമുണ്ടായിരുന്നില്ല, ഒരിക്കലും അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ലായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ. രണ്ടുപേരും ഗവൺമെൻറ് ജോലിയുള്ളവരാണെങ്കിലും ഒരിക്കലും എന്നോടോ എൻ്റെ ചേട്ടനോടോ നിങ്ങൾ പഠിക്കും 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 നിങ്ങൾ ഇന്ന ജോലി എടുക്കണം ഇന്ന ജോലി അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ചാച്ചനും അമ്മച്ചിയൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കലാകാരന്മാരായിരുന്നു. ചാച്ചനും അമ്മച്ചി അത്യാവശ്യം പാടുമായിരുന്നു. പിന്നെ ഞങ്ങളുടെ കോട്ടയത്ത് ഞങ്ങളുടെ ഫാമിലി ആണെന്നുണ്ടെങ്കിലും ഒരുപാട് കലാകാരന്മാരൊക്കെ ഉള്ള ഫാമിലി. നമ്മുടെ ഒരു കല്യാണത്തൊക്കെ ആണെങ്കിലും എല്ലാവരും കൂടെ കൂടിയിരുന്ന് പാടുക, ഗാനമേള നടത്തുക, ഇതൊക്കെയാണ് മെയിൻ. അപ്പോൾ ഈ കലയോടൊരു പ്രത്യേക ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട് ഞങ്ങളുടെ ഫാമിലി മൊത്തത്തിൽ. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ നമ്മളൊരു കലാ ഫീൽഡിലോട് പോയപ്പോൾ അവർ നോ എന്ന് പറയാതിരുന്നത് എനിക്ക് തോന്നുന്നു. കോട്ടയത്ത് വന്നപ്പോൾ ഫുൾ ടൈം കൊച്ചിക്കാരനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ കോട്ടയത്ത് ആരെങ്കിലും ഒക്കെ ഉണ്ടോ? കോട്ടയത്ത് നമ്മുടെ റിലേറ്റീവ്സ് ഒക്കെ ഉണ്ട്, അമ്മച്ച റിലേറ്റീവ്സും ചേട്ടൻ റിലേറ്റീവ്സ് ഒക്കെ ഉണ്ട്. ഞാനൊരു 18 വർഷമായിട്ട് ഇപ്പം എറണാകുളത്ത് തന്നെയാണ്. കോട്ടയത്ത് നിന്ന് കൊച്ചിയിൽ വന്നു, എന്റെ സിനിമയിൽ നിന്ന് നിറഞ്ഞു നിൽക്കുന്നു ഷാജോൺ. പക്ഷെ ചാച്ചൻ പോലീസുകാരനാണ്, കിട്ടുന്നത് അധികം പോലീസ് വേഷങ്ങളാണ്. ഇപ്പൊ ഇനി ഉത്തരം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ലേറ്റസ്റ്റ് മൂവി, അതിന്റെ ഉത്തരങ്ങൾ സംസാരിക്കാനാണ് നിൽക്കുന്നത്. അതിലൊരു പോലീസ് വേഷമാണ്. ഇതിപ്പോ നമ്മള് തേടി വരുന്നതാണോ അതോ നമ്മൾ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആകുന്ന ഒരു വേഷങ്ങളാണ് തേടി വരുന്നത്? ഇപ്പൊ നമ്മളിലേക്ക് വരുന്ന സിനിമകളെല്ലാം നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അതിനകത്ത് നിന്ന് ഏറ്റവും നല്ലത് നമുക്ക് എടുക്കുക എന്നുള്ളത് നമുക്ക് പറ്റുള്ളൂ. എല്ലാവരും എന്നോട് ചോദിച്ചു ഇങ്ങനെ സിനിമ തന്നെ ഈ പറയുന്ന പോലെ സിനിമ തന്നെ അടുപ്പിച്ച് പോലീസ് ക്യാരക്ടേഴ്സ് ചെയ്താൽ എന്താണ് അത് കുഴപ്പമാവില്ലേ, ഒന്ന് ബ്രേക്ക് എടുത്തുകൂടെ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ വിചാരിക്കുന്നത്, ഞാൻ ഒരു സിനിമ കഴിയുമ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പം പോലീസ് ക്യാരക്ടേഴ്സ് ഉടനെ ചെയ്യണ്ട എന്ന് വിചാരിക്കും. അപ്പോഴായിരിക്കും വളരെ മനോഹരമായിട്ടൊരു സ്ക്രിപ്റ്റ് വരുന്നത്, അതിലും പോലീസ് ആയിരിക്കും. പക്ഷെ നമുക്ക് അതിന് മുൻപ് ചെയ്ത പോലീസ് ക്യാരക്ടറുമായിട്ട് വലിയ ബന്ധമൊന്നും ഉണ്ടാവില്ല. നമുക്ക് എന്തെങ്കിലും പെർഫോം ചെയ്യാനുണ്ടാവും, അതാണല്ലോ ഒരു ആക്ടർ എന്നുള്ള രീതി നമ്മൾ നോക്കേണ്ടത്. അപ്പം ഞാൻ അതൊന്നും നോക്കാറില്ല, ഞാൻ ചെയ്യാറുണ്ട് ഇപ്പം പോലീസ് ക്യാരക്ടർ. എനിക്ക് പോലീസ് ക്യാരക്ടർ നമുക്ക് എന്തെങ്കിലും പെർഫോം ചെയ്യാനുണ്ടോ, ആ കഥയിൽ നമ്മളൊരു പ്രധാന ഭാഗമാണോ എന്ന് മാത്രമേ ഞാൻ നോക്കാറുള്ളൂ. അപ്പൊ ഇനി ഉത്തരത്തിൽ ഇപ്പൊ പോലീസ് വേഷമാണ് എത്രമാത്രം ലുക്ക് ആണെങ്കിലും ഒക്കെ ഷാജിയുടെ ഒരു ഡിഫറൻ്റ് ആയിട്ട് ലുക്കാണ്, ഫുൾ മൊട്ട അടിച്ച്. എനിക്ക് മനോജ് കെ ജയം പണ്ട് ചെയ്ത ഒരു ക്യാരക്ടറായിരുന്നു, അതേപോലെ ഒരു പോലീസാണോ അതൊരു അല്ല? ഇച്ചിരി പ്രത്യേകത ഉള്ളൊരു പോലീസാണ്. അതിനെപ്പറ്റി നമുക്ക് എന്താന്ന് പറഞ്ഞാൽ, നമ്മൾ ത്രില്ലർ സിനിമകൾ ഇപ്പോൾ ഒരുപാട് കാണുന്നുണ്ട്. ഇപ്പം നമ്മൾ അഭിനയിച്ച സിനിമയോണ്ട് പറയുന്നതല്ല, നമ്മൾ ഇങ്ങനെ ചുമ്മാ ഇരുന്ന് തള്ളിയിട്ടും കാര്യമില്ല, ജനങ്ങൾ നല്ലതാണെന്ന് അറിഞ്ഞെങ്കിലും സിനിമയ്ക്ക് പോവുള്ളൂ. പക്ഷെ നമുക്ക് പേഴ്സണലി തോന്നുന്ന ചില കാര്യങ്ങളാണ് നമ്മൾ ഇതുപോലുള്ള ഇൻ്റർവ്യൂസ് നമ്മൾ പറയുന്നത്. അപ്പം അങ്ങനെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും ഇനി ഉത്തരം ഒരു വേറിട്ടൊരു കാഴ്ചയായിരിക്കും ത്രില്ലർ സിനിമകളിൽ വെച്ച് നോക്കുമ്പോൾ. ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റും ഇതിൻ്റെ ഒരു കഥ പറച്ചിലും ഒക്കെ നമ്മൾ ഇതിനു മുൻപ് കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ളൊരു പോക്കാണ്. അതുകൊണ്ട് തന്നെ ഞാൻ സന്തോഷം എന്ന് പറയുന്നൊരു സിനിമയുടെ ലൊക്കേഷൻ വെച്ചിട്ടാണ് ഇതിൻ്റെ കഥ കേൾക്കുന്നത്. ഇതിൻ്റെ റൈറ്റേഴ്സ് രഞ്ജിത്ത് ഉണ്ണി രണ്ടുപേരോട് ഒന്ന് കഥ പറഞ്ഞിട്ട് ഞാൻ വിചാരിച്ചാൽ ഒരു 10 മിനിറ്റ് ഉണ്ടെങ്കിൽ ഇവരങ്ങ് പറഞ്ഞു പോകുമെന്ന് വിചാരിച്ചു. പക്ഷേ ഇവരിത് പറഞ്ഞിട്ട് ഞാനത് ഫുൾ കേട്ടിട്ടാണ് ഞാൻ അടുത്ത ഷോട്ടിന് പോയെന്നുള്ളതാണ്. ഓക്കെ, മനസ്സിലായി. കാര്യം അത്രയ്ക്ക് ഇൻട്രസ്റ്റ് ആണ്. നമ്മൾ ഒരു ഒരു സാധനം കഴിഞ്ഞ് നമ്മളിപ്പോൾ ഒരെണ്ണം കേൾക്കുമ്പോൾ നമ്മൾ അടുത്തത് മറ്റേത് മറ്റേ അവിടെ പോയിട്ട് മറ്റേ ഇതാവും. ഇത് നമ്മളിങ്ങനെ ഒന്ന് ഒരു മുഴം മുമ്പ് എറിഞ്ഞിട്ടാണ് നമ്മൾ കേൾക്കുന്നത്. പക്ഷേ ഇത് അങ്ങനൊന്നും അല്ലാത്ത രീതിയിലുള്ളൊരു പോക്കാണ്. ഫസ്റ്റ് സീൻ മുതൽ നമ്മളിങ്ങനെ ഇരിക്കുന്നത് അടുത്ത് ഇതാണോ അയ്യപ്പോൾ അടുത്തെന്താവും ഇങ്ങനെ ഇരിക്കുന്ന ഒരു മൂഡുണ്ടല്ലോ. അത് ഈ അടുത്ത് ഞാൻ അങ്ങനെ ഒരു സിനിമയിൽ അങ്ങനെ ഇങ്ങനത്തെ ഒരു ട്രീറ്റ്മെൻറ്റ് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിരിക്കും ഞാൻ ഒരുപാട് പ്രതീക്ഷയോടെ ഇരിക്കുന്ന ഒരു സിനിമയാണിത്. എൻ്റെ ഒരു ക്യാരക്ടറാണെന്നുണ്ടെങ്കിലും സി ഐ ആണ് അതിനകത്ത്. അത് എന്താണ്, നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്നൊക്കെ ഉള്ളത് സിനിമ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ നമ്മളിപ്പോ സംസാരിച്ച റേഡിയോയിലാണ്, നമ്മൾ ഇവിടുത്തെ ഒരു ആർജെ അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. പുള്ളിക്കാരൻ പറയണ്ടായിരുന്നു, ഞാൻ പൊളിച്ചടക്കി എന്നൊക്കെ പറയണ്ടായിരുന്നു. അത് ഞാനത് ഓർക്കും, ഇയാളെങ്ങനെ ഇത് അഭിനയിക്കാൻ. ഞങ്ങൾ ഇതിന്റെ നമ്മുടെ ഇതിനൊന്ന് പിന്നെ ടൈറ്റിൽ ലോഞ്ചിനൊന്ന് ഇദ്ദേഹം വളരെ നന്നായിട്ട് സംസാരിക്കുന്നതൊക്കെ കണ്ടു. അപ്പം ഞാനതിനു മുമ്പ് സൂരജ് എന്നുള്ള പേരൊക്കെ കേട്ടിട്ടുണ്ട്, നിങ്ങളുടെ റേഡിയോ കൂടെ ഒക്കെ കേട്ടിട്ടുണ്ട്, മറ്റു പലതാണത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് അഭിനയിക്കാൻ അവിടെ നിൽക്കുന്നു ഞാൻ ചെയ്യപ്പുള്ളി മറ്റേത്, ആ ചേട്ടാ പുള്ളിനകത്ത് അഭിനയിക്കുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ വിചാരിച്ചു ആ ഒരു ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ പുള്ളി നന്നായിട്ട് അഭിനയിച്ചു കേട്ടോ, കേൾക്കുന്നുണ്ടായിരിക്കും. ഞങ്ങള് കുറച്ച് കോമ്പിനേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു, നന്നായിട്ട് ഡയലോഗ്സ് ഒക്കെ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ചെയ്യുന്ന ക്യാരക്ടേഴ്സിൽ അധികം നെഗറ്റീവ് ഷെയ്ഡ്സ് ഇപ്പൊ അതിനകത്ത് എക്സ്പ്ലോർ ചെയ്യുന്ന, അതിപ്പോ നെഗറ്റീവ് ഷെയ്ഡ്സ് ചെയ്യുന്നു പറഞ്ഞ അങ്ങനെയല്ല, സ്ഥിരമായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്ന ഇപ്പൊ സഹദേവന്റെ ഒരു നോട്ടമുണ്ട് ദൃശ്യത്തിൽ. ആ നോട്ടത്തിൽ അവൻ മനസ്സിലായി അവനാണ് എന്ന് സഹദേവന് മാത്രമാണ് മനസ്സിലാവുന്നത്. അത് ബാക്കിയുള്ളവർക്കും കൂടെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സഹദേവന്റെ തത്രപ്പാടുണ്ട്. ഒരു ഫേസ്ബുക്കിൽ റൈറ്റപ്പ് ഉണ്ടായിരുന്നു, സഹദേവന്റെ പോയിന്റ് ഓഫ് വ്യൂ വായിച്ചിട്ടുണ്ടായിരുന്നു? ഓ, ഞാൻ എനിക്ക് കുറെ പേരൊക്കെ അയച്ചു തന്നു. ഞാൻ ഫേസ്ബുക്കിൽ അത്ര ആക്റ്റീവ് അല്ല, പക്ഷേ ഫേസ്ബുക്കിൽ വരുന്ന കുറെ കഥകളും
സഹദേവനെ വെച്ചിട്ട് സ്ത്രീ ഒക്കെ എഴുതിയ പലരും ഉണ്ട്. എന്തോരം അത് അത് വായിച്ചാൽ തന്നെ നമുക്ക് ടെൻഷൻ അടിക്കും, ഇത് കൊള്ളാലോ, ഈ ഏരിയ കൊള്ളാലോ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അല്ല, ഒരിടയ്ക്ക് ദശമൂലം ദാമൂന് ശേഷം ഇതേപോലെ ഒരു വേർഷൻസ് ഓഫ് കഥകളൊന്നും സഹദേവൻ. അപ്പം ഈ ദൃശ്യം 2 തുടങ്ങിയ സമയത്ത് ജിത്തു സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു സഹദേവൻ ഉണ്ടോ ഇല്ലയോ. ഇല്ല, ഞാൻ അതിന്റെ അനൗൺസ് ചെയ്ത് കഴിഞ്ഞപ്പോ തന്നെ ഞാൻ ജിത്തുവിനെ വിളിച്ചിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, ഹലോ സഹദേവൻ അതിനകത്ത് അപ്പനോട് പറഞ്ഞു ഇതിൽ സഹദേവൻ ഇല്ല. അപ്പനോട് ഞാൻ സഹദേവൻ ഇല്ല എന്നെങ്കിലും അപ്പനോട് പറഞ്ഞു, ഷാജോൻ അതല്ല, സഹദേവൻ വന്നാൽ കുറച്ച് കുഴപ്പങ്ങൾ ഉണ്ടാവും ഈ സിനിമയിൽ. അതുകൊണ്ട് നമുക്ക് ഈ സിനിമയിൽ സഹദേവൻ ഇല്ല. അത് കണ്ടു കഴിയുമ്പം ഷാജുവിന് മനസ്സിലാവുന്ന പറഞ്ഞു. അപ്പം എനിക്ക് അത് തോന്നി, കാര്യം ഇനി സഹദേവൻ വരണമെങ്കിൽ സഹദേവൻ ഫസ്റ്റിൽ ചെയ്തതിൻ്റെ അപ്പുറം ഇയാളെ കൊണ്ട് ചെയ്യിക്കണം. മനസ്സിലായില്ലേ? അപ്പം ഇനി ഒരു ഒരു സെക്കൻഡ് പാർട്ടിലൊക്കെ വന്നിട്ടൊന്ന് ചുമ്മാ പോയാൽ തന്നെ നമ്മൾ ആ ഫസ്റ്റിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഇമ്പാക്റ്റ് അങ്ങ് നഷ്ടപ്പെടും. അതിലും ഭേദം ഇങ്ങനെ വരാതെ ആൾക്കാർ കഥയൊക്കെ ഉണ്ടാക്കുന്നത് കണ്ടി കേട്ടിരിക്കുന്നതൊക്കെയാണ് സുഖമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. വന്നാൽ ഇതിനപ്പുറം ഇയാളൊരു പ്ലേ ചെയ്തിട്ട് അതിനൊപ്പം നിൽക്കണം. അപ്പൊ എനിക്ക് തോന്നുന്നു ഇനി മൂന്നിലോ നാലിലോ ഒക്കെ അതുപോലെ എഴുതുമായിരിക്കും ജിത്തുവായി. മൂന്നുണ്ടാവും എനിക്കൊരു പ്രതീക്ഷയുണ്ട്. ഞാൻ ഒരു ദിവസം ചോദിച്ചു, അപ്പനോട് പറഞ്ഞിട്ട് സാധനം കിട്ടിയിട്ടുണ്ട്, ഷിപ്പതാരോട് പറയണ്ട, അങ്ങനെ നിക്കട്ടെ, നമുക്ക് അതിന്റെ സമയം അനുസരിച്ച് നമുക്ക് അടിക്കാന്ന് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് അടിക്കാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മൂന്നിലും ഞാൻ ഉണ്ടാവും. ഇല്ല ഇല്ല, അത് പുള്ളി പറയില്ലല്ലോ. പുള്ളി ഭീകരനാണല്ലോ, പുള്ളി ഒരു ക്ലൂ പോലും നമുക്ക് തരില്ല. ഈ ക്രൈം ത്രില്ലറെ അന്യകക്ഷിയാ. അതുകൊണ്ട് ഞാനതൊന്നും ചോദിച്ചില്ല. ഉണ്ടെങ്കിൽ നമ്മൾ വിളിക്കും, പുള്ളിക്ക് അറിയാം എങ്ങനെയാണ് പരിപാടികൾ ചെയ്യേണ്ടതെന്നുള്ളത്. നമ്മൾ അങ്ങോട്ടൊന്നും വിളിക്കണ്ട. ഞാൻ പണ്ട് ഈ മൈബോസൊക്കെ കഴിഞ്ഞിട്ട് ദൃശ്യമൊക്കെ കഴിഞ്ഞ സമയത്തും ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. നമുക്ക് ഈ സിനിമാക്കാരെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണമെന്നൊക്കെ ഉണ്ടല്ലോ. ഞാനാണ് അതിന് വളരെ പുറകോട്ടുമാണ് ഞാൻ ആ കാര്യത്തിൽ. എനിക്ക് അത്ര എന്താണ്, നമുക്ക് അങ്ങനെ വിളിച്ചാൽ അവർക്ക് കുഴപ്പമില്ലാന്ന് തോന്നുന്നവരെയൊക്കെ ഞാൻ ഇടയ്ക്കൊന്ന് വിളിക്കുള്ളൂ. അപ്പൊ ഞാനങ്ങനെ വിളിക്കുമ്പോൾ ജിത്തുവായനോട് പറഞ്ഞിട്ടുണ്ട്, ഷാജോണെ എന്നെ എപ്പോഴും ഇങ്ങനെ വിളിക്കണ്ട, എന്റെ സിനിമയിൽ നിങ്ങൾക്ക് പറ്റുന്ന ഒരു സംഭവം ഉണ്ടോ, തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ തന്നെ വിളിച്ചിരിക്കും. ഞാൻ പറഞ്ഞു, അല്ല അതുകൊണ്ടല്ല, വെറുതെ ഒന്ന് വിളിച്ച അല്ല, എനിക്ക് മനസ്സിലാവും അങ്ങനെ അങ്ങനെ ഒരു സിനിമാക്കാരനായിട്ട് എന്നെ കാണണ്ട. ഞാൻ എഴുതുന്നതിനകത്ത് ഷാജോണിന് പറ്റുന്ന ഒരു ക്യാരക്ടർ ഉണ്ടോ, ഷാജോണിന് ഇത് ചെയ്താലേ നന്നാവുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നുണ്ടോ, ഞാൻ ഷാജോണിന് വിളിക്കും. അത് ആര് പറഞ്ഞാലും ഷാജോണിനെ ഞാൻ ഒഴിവാക്കത്തുമില്ല, ആര് പറഞ്ഞാലും ഇല്ലാത്തൊരു വേഷത്തിന് ഷാജോണിനെ വിളിക്കത്തുമില്ല. അങ്ങനെ ഒരു അങ്ങനത്തെ ഒരു ക്യാരക്ടർ പുള്ളി, ഒരു നമ്മളൊരു സിനിമ സ്ഥിരം ഒരു സിനിമയിൽ കാണുന്ന ഒരു സിനിമാക്കാരൻ്റെ ഒരു ക്യാരക്ടർ അല്ല പുള്ളി. ഷാജോൺ ഇപ്പോൾ എന്താ പറയുക, മിമിക്രിയും കാര്യങ്ങളായിട്ട് സ്റ്റേജുകളോട് നിറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ ഒരു ദൃശ്യത്തിലെ ഒരു കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ തന്നെ ഒരു ഇനീഷ്യൽ ഒരു തോട്ട് ഉണ്ടായിരുന്നു, ഇപ്പോൾ കലാഭവൻ മണിച്ചേട്ടൻ ചെയ്യേണ്ട റോളാണോ ഷാജോൺ ചെയ്തത്. പക്ഷേ പാപനാശത്തിൽ മണിച്ചേട്ടനാണ് ഇപ്പോൾ ചെയ്തത്. അപ്പം മനസ്സിലല്ല രണ്ട് പേർക്ക് വേണ്ടി വെച്ചിരിക്കുന്നത്. ഷാജോൺ എന്നൊരു ഐഡന്റിറ്റി നമുക്ക് ശരിക്കും പറഞ്ഞത് അത് ഷാജോണിന് വേണ്ടി തന്നെ വെച്ചിരുന്ന ഒരു ക്യാരക്ടറാണ് എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ വന്നു. പക്ഷെ ഫസ്റ്റ് നമ്മൾ സിനിമയിലേക്ക് വിളിക്കുന്നത്, എനിക്ക് മൈഡിയർ കാരഡി നിങ്ങൾ എല്ലാവരും ഒന്ന് ചെയ്തോളാം, ഫസ്റ്റ് സിനിമയിലേക്ക് ഷാജോണിനെ വിളിക്കുന്നത് ആരാണ്, എങ്ങനെയാണ് ഫസ്റ്റ് ഒരു പടം സംഭവിക്കുന്നത്? ഞാനത് ഈ പറഞ്ഞതുപോലെ നമ്മൾ കലാഭവന് വന്നതിന് ശേഷമാണ്, ഈ മണിച്ചേട്ടൻ ഒരു സിനിമാ നടനായതിനു ശേഷമാണ് നമുക്ക് എല്ലാവർക്കും സിനിമാ നടനാവാൻ പറ്റും കേട്ടോ. നമുക്കൊരു ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് സിനിമാ നടനാവാം. അതുവരെ മിമിക്രി എന്ന് വന്ന ജയറാമേട്ടനാണെന്നുണ്ടെങ്കിലും ദിലീപേട്ടനാണെന്നുണ്ടെങ്കിലും ആഷിഖ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ അത്യാവശ്യം കുറച്ച് ഫിഗറും കാര്യങ്ങളും ഒക്കെ ഉള്ളവരാണ്. അപ്പം അതിന് മുൻപ് വരെ ഇച്ചിരി വെളുപ്പം ഇച്ചിരി ഹൈറ്റും ഒക്കെ ഉണ്ടെങ്കിൽ സിനിമയിൽ വരാൻ പറ്റുള്ളൂ കേട്ടോ. പക്ഷെ മണിച്ചേട്ടൻ വന്നൊരു പൊളിച്ചെടുക്കങ്ങ് അടിക്കിയതോടുകൂടി നമുക്ക് എല്ലാവർക്കും ഒരു പ്രതീക്ഷയായി, അതാണ് നമുക്കും ഒരു ലക്ക് ഉണ്ടെങ്കിൽ നമുക്ക് സിനിമയിൽ വരാൻ കേട്ടോ. അപ്പം അങ്ങനെ പ്രതീക്ഷിച്ചൊക്കെ ഇരിക്കുന്ന സമയത്താണ് ഈ മൈ ഡിയർ കരഡി സിനിമ. അപ്പോൾ ആ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണിച്ചേട്ടൻ ഒരു ടൈമിൽ തന്നെ 5-6 സിനിമകൾ ഓടി നടന്നിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഇതിനകത്ത് ആരാണെന്നുള്ള കാര്യം അറിഞ്ഞൂടെ മാസ്ക് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് സന്ധ്യാമോൻ സാർ ആയിരുന്നു ഡയറക്ടർ, ഉദയകൃഷ്ണ സി ബി കെ തോമസ് അവരായിരുന്നു റൈറ്റേഴ്സ്. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇതിനകത്ത് ആരാണെങ്കിലും കുഴപ്പമില്ല, ഏകദേശം ഒരു കലാഭവന്മാരുടെ ഒരു ശാരീരിക പ്രകൃതിയൊക്കെ ഉള്ള ആരെ ഒരു ആകൃതിയൊക്കെ ഉള്ള ഒരാളെ മതി എന്ന് വിചാരിച്ച കോട്ടയം നസീറൊക്കെയാണ് എൻ്റെ പേര് പറഞ്ഞത്. അപ്പം ഞാനപ്പം മണിച്ചാറിനെ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട് കലാഭവനിൽ. അപ്പം നസീറൊക്കെയാണ് പറഞ്ഞ കലാഭവനിൽ ഇങ്ങനെ ഒരാളുണ്ട് നമുക്ക് അവനെ വിളിക്കാം. നസീറൊക്കെ എന്നെ ആദ്യം വിളിക്കുന്നത്, എടാ നിൻ്റെ മുഖം ഒന്നും കാണില്ല, 10-40 ദിവസം വേണം അതിനകത്ത് ഇരിക്കണം മാസ്ക് ഇട്ടിട്ട്, നിനക്ക് നിന്നെ അറിയുന്ന ഒരു ചെറിയ വേഷം കൂടെ ഉണ്ട് കൂടെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞിക്ക ഒരു കുഴപ്പമില്ല, നമ്മൾ ഈ പറഞ്ഞതുപോലെ നമുക്കും സിനിമയിൽ വരിക എന്നുള്ളതാണ് ആഗ്രഹം. ചിലപ്പോൾ നമ്മളെ സംബന്ധിച്ച് പക്ഷെ അത് ഭയങ്കര പണിയായി പോയിട്ടുണ്ടെ. കോസ്റ്റ്യൂമൊക്കെ ഇട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അത് വിവരിക്കാൻ പറ്റില്ല, അത്രയധികം ബുദ്ധിമുട്ടായിരുന്നു. ഓക്കെ, ഇപ്പോഴെന്നൊക്കെ പറഞ്ഞാൽ കുറച്ചുകൂടെ ഒരു ഇപ്പോഴത്തെ ഒരു സെറ്റപ്പിലൊക്കെ നമുക്ക് കുറച്ചുകൂടെ ഒരു തിന്നായിട്ടുള്ള ഇത് കോസ്റ്റ്യൂമൊക്കെ നമുക്ക് അതിനകത്ത് തയ്ക്കാൻ പറ്റും. അപ്പം അതങ്ങനല്ല, ഒരു ഭയങ്കര ഒരു പടുത പോലൊരു സാധനം, ഭയങ്കര ഒരു അതിൻ്റെ മുകളിലോട്ടാണ് ഈ രോമമുള്ളത്, അതിടുക പിന്നെ മാസ്കും ഇത് വെച്ച് കഴിഞ്ഞാൽ കണ്ണും കാണാൻ പറ്റത്തില്ല.
ചെറിയ രണ്ട് ഹോൾസ് മാത്രമേ ഉണ്ട്, അതിനകത്തോളം ഈ രണ്ട് സൈഡ് കാണാൻ പറ്റില്ല, മനസ്സിലായില്ലേ? ഇപ്പോഴൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സിനിമയിലൊക്കെ അത്യാവശ്യം ഉള്ളത് കൊണ്ട് നമുക്കൊരു ക്യാരവനോ അല്ലെങ്കിൽ അത് ഇടയ്ക്ക് ഒരു അസിസ്റ്റന്റൊക്കെ ഒന്ന് ഊരു, അത് അങ്ങനൊന്നും ഇല്ലല്ലോ. രാവിലെ ഇടുക, വൈകുന്നേരം ആകുമ്പോഴത് ഊരുള്ളൂ. അതിനിടയ്ക്ക് ഒന്ന് മാസ്ക് മാത്രം മാറ്റും, ഒരു ചെറിയ ഫാനിങ്ങിനെ കൊണ്ട് വെച്ച് അടിക്കും, ഇതേ ഉള്ളൂ. നമുക്ക് ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഊപ്പാടളകി പോയി. അത് ഫസ്റ്റ് ഞാൻ ചെല്ലുമ്പോൾ തന്നെ പറഞ്ഞ നായികനെ ബുള്ളറ്റിന് ബാക്കി ഇരുത്തിട്ട് ബുള്ളറ്റ് ഓടിക്കണം. അയ്യോ, ഞാൻ പിന്നെ നമ്മൾ എന്തും ചെയ്യുന്ന സമയമാണുള്ളത്, റെഡി ചെയ്ത് കയറിക്കോളാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ആ സമയത്ത് ബുള്ളറ്റ് ഒക്കെ എനിക്ക് ഉണ്ട് സ്വന്തമായിട്ട്, നമ്മൾ അതിൽ എക്സ്പേർട്ടാണ്. നമ്മൾ കയറിക്കോളാൻ പറഞ്ഞ് എല്ലാം ഓടിച്ച് ഫൈറ്റ്, നമ്മുടെ എഴുപിന്റെ വൈദ്യ ചേട്ടൻ ട്രിവാൻഡ്രത്തുള്ള സന്തോഷ ചേട്ടൻ ഇവരുമായിട്ട് ഫൈറ്റ്. ട്രിവാൻഡ്രം സിറ്റി കിടന്ന അടിയാണ്, ഇതിട്ടോണ്ട് ഓടണം. അന്ന് നമ്മുടെ തോംസൺ കെ തോമസ് തോമസ് ചേട്ടനായിരുന്നു അതിന്റെ അസോസിയേറ്റ്, കാരസനൊക്കെ ഡയറക്റ്റ് ചെയ്യാം. തോമസൻ ഇപ്പോഴും എന്നെ കാണുമ്പോൾ പറയടോ, അന്ന് ആ ഫൈറ്റിനിടയ്ക്ക് ഞാൻ നിന്റെ മാസ്ക് ഉരു, തോമസനിടയ്ക്ക് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇത് ഫാൻ പിടിച്ച് തരും, മാസ്ക് ഉരുപ്പിന്ന് ഇരുന്ന് കരയായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ. കാര്യം നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പോകാൻ പറ്റുമോ? ഇത് ഏറ്റുപോയില്ലേ? പിന്നെ ആദ്യത്തെ പടം ഇത് തീർക്കുക എന്നുള്ളതാണ്. പിന്നെ പിന്നെ ഈ അവസ്ഥ ഒരു ഭീകരവസ്ഥയായിരുന്നു. പക്ഷേ നമുക്ക് എന്തിലും നമുക്കൊരു കഷ്ടപ്പാടുണ്ടാവുമല്ലോ, നമ്മൾ ഏത് മേഖലയിൽ നമ്മൾക്ക് വരണമെങ്കിൽ നമ്മൾ കുറച്ച് സ്ട്രെയിൻ ചെയ്തേ പറ്റുള്ളൂ. അപ്പം ഞാൻ വിചാരിക്കുന്നത് പണ്ടുള്ളവരൊക്കെ പറഞ്ഞു കിട്ടുന്നുണ്ട്, ചെന്നൈയിൽ പോയി പച്ചവെള്ളം കുടിച്ച് വല്ലേ പട്ടണി കിടന്ന് സിനിമയിൽ വന്നപ്പോൾ നമുക്ക് ദൈവം വെച്ചിരുന്ന അതായിരിക്കും, അങ്ങനെ വരണമെന്നായിരിക്കും. ശരിക്കും മൈ ഡിയർ കാരഡി ശേഷം ഫസ്റ്റ് ഷോട്ട് ഏത് ഷോട്ടാണ്? മറ്റേ നായിക വെച്ച് ബുള്ളറ്റിന് ഷോട്ട്, നായികനെ വെച്ചിട്ട് ബുള്ളറ്റിൽ വരുമ്പം രണ്ടുപേരും ബൈജു ചേട്ടൻ ചേസ് ചെയ്യുന്ന, നമ്മുടെ ബൈജു ചേട്ടൻ കാറിൽ വരുന്ന ബ്ലോക്ക് ചെയ്യുന്നു, അങ്ങനെയുള്ളതൊക്കെ ആ പരിപാടികളൊക്കെ ആയിരുന്നു. ഫസ്റ്റ് എനിക്ക് ഓർമ്മയുണ്ട്, ഇങ്ങനെ ബുള്ളറ്റിൽ ഇവരെ ബാക്കിൽ ഇരുത്തിട്ട് നായികനെ ബാക്കിൽ ഇരുത്തിട്ട് ബുള്ളറ്റിൽ ഇങ്ങനെ ഫസ്റ്റ് ഷോട്ട് അല്ലേ? അതായിരുന്നു ഫസ്റ്റ് ഷോട്ട്. അന്ന് ഇപ്പം പറഞ്ഞു, നമ്മളിപ്പോൾ എന്താ പറയുക, മൈഡിയർ കാരഡിയിൽ ഒരുപാട് ഫൈറ്റും സ്റ്റണ്ടും ഒക്കെ ഉണ്ടായിരുന്നു, അതും ഈ കോസ്റ്റ്യൂമും കൂടി ഇട്ട് പണിയാന്ന് പറഞ്ഞു. അത് ഓപ്പോസിറ്റ് ഇരിക്കുന്ന വില്ലന്മാരുടെ പേര് പറയുമ്പോൾ തന്നെ അതിനകത്ത് പവർ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോൾ ഷാജോൺ എന്ന് പറയുമ്പോൾ അതേപോലെ നെഗറ്റീവ് ഷെയ്ഡ്സ് ആണെങ്കിലും ഏത് ഷെയ്ഡ് ആണെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു ആർട്ടിസ്റ്റാണ്. മിക്കവാറും ഇപ്പോൾ കടുവയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതേപോലെ പവർഫുൾ ആയിട്ട് നെഗറ്റീവ് ഷെയ്ഡ്സ് ഒക്കെ ചെയ്തിട്ടിരിക്കുക. അപ്പോൾ പൃഥ്വി അതേപോലത്തെ ഒരു ആക്ടേഴ്സ് ഓപ്പോസിറ്റ് നിൽക്കുമ്പോൾ അവരെപ്പോഴെങ്കിലും പറയാറുണ്ടോ, ഇച്ചിരി പവർ കുറയ്ക്കണം ഇടിക്കുകയാണെങ്കിലും എടുക്കാനാണെങ്കിലും ഒക്കെ? ഇല്ല, അങ്ങനെ പറയാനല്ല കാര്യം. അവരൊക്കെ ഈ പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ നമ്മളിലേക്ക് വരുന്ന ക്യാരക്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ നിൽക്കേണ്ട ക്യാരക്ടേഴ്സാണ്. അപ്പോൾ ഓപ്പോസിറ്റ് അവർ വരുമ്പോഴാണ് നമുക്ക് കൂടുതൽ നമ്മൾ ഹാപ്പിയാണ്. അപ്പോൾ നമുക്കൊരു പവറിൽ ചെയ്യാൻ പറ്റും, അവരതിനപ്പുറം പവർ കാണിക്കുമെന്ന് നമുക്കറിയാം. ഇപ്പോൾ ലാലേട്ടനാണെങ്കിലും മമ്മൂക്കയാണെന്നുണ്ടെങ്കിലും ദിലീപ് ഏട്ടനാണെങ്കിലും ഒക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നവരാണ്. നമ്മൾ ഇച്ചിരി ഡ്രോപ്പ് ആയിട്ട് അങ്ങനെയല്ല ഇതിങ്ങനെ ചെയ്യ് എന്ന് പറയുന്നവരാണ്. ഇപ്പോൾ രാജുവിൻ്റെ ഒക്കെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഫൈറ്റ് സീക്വൻസിലൊക്കെ രാജുവൊക്കെ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. രാജുവൊക്കെ ഇത് അരച്ച് കളിക്ക് കുടിച്ച് പഠിച്ച് വെച്ചിരിക്കുകയാണല്ലോ ഈ പരിപാടികളൊക്കെ. അപ്പം നമുക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പം കടുവയിലെ ഫൈറ്റൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട്, അയ്യോ അത് നിങ്ങൾ തന്നെയാണോ ചെയ്തത്, ഡ്യൂപ്പ് ഉണ്ടായിരുന്നു, അതെങ്ങനെ ചെയ്തത്, ഇങ്ങനെ ചെയ്യുന്നതൊക്കെ. ഡ്യൂപ്പ് അത്യാവശ്യം ഉണ്ടായിരുന്നെങ്കിലും നമ്മൾ ഡ്യൂപ്പ് ഇല്ലാതെ തന്നെയാണ് പറയുന്നത്. ഞാൻ എണ്ണ എടുത്തെറിയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്ത്. അപ്പോൾ രാജുവൊക്കെ പറഞ്ഞില്ല, ചേട്ടാ ഈ ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ അങ്ങോട്ടങ്ങ് പൊക്കോണം, ഒന്നും പേടിക്കേണ്ട, ഒന്നും പറ്റില്ല. അപ്പോൾ അവരുടെയൊക്കെ ഒരു ധൈര്യത്തിൽ നമ്മളങ്ങ് ചെയ്യുന്ന അതൊരു വേറൊരു പവറാണ് ആ സമയത്ത്. ഇപ്പോൾ പക്ഷേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ രസമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കണക്ട് ചെയ്ത് ഞാൻ കൊണ്ടുവരാം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നാണ് പൃഥ്വിരാജ് ഈ ഒരു സാധനം ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. പൃഥ്വിരാജ് അങ്ങോട്ട് ഡേറ്റ് തന്ന നമ്മൾ ആദ്യത്തെ പടം പൃഥ്വിരാജിനെ വെച്ചിട്ട് ചെയ്തൊരു സംഭവം. അപ്പോൾ അന്ന് ഷാജോൺ പെട്ടെന്നാണ് ഡയറക്ടർ, പെട്ടെന്നാണ് അനൗൺസ്മെൻറ്റ് വരുന്നത്, ഷാജോൺ ഡയറക്ട് ചെയ്യുന്നു ബ്രദേഴ്സ് ഡേ എന്ന് പറഞ്ഞ പടം, പൃഥ്വിരാജ് ലീഡ് റോൾ എന്നൊക്കെ പറഞ്ഞ് വരുമ്പോഴത്തേക്ക് ഭയങ്കര എക്സ്പെക്ടേഷൻ നമ്മൾ ഇങ്ങനെ ആണോ പെട്ടെന്ന് ഇത്. അപ്പോൾ അതിനകത്ത് ഏറ്റവും വലിയ പൃഥ്വിരാജ് ഡേറ്റ് തന്നു നായകനാണ്, ഒരുപാട് പടങ്ങൾ നായകനെ അഭിനയിച്ചു. പക്ഷേ ഷാജോണിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവരും പെട്ടെന്ന് ഒരു നിൽക്കുകയായിരുന്നു. അന്ന് ഫസ്റ്റ് പടത്തിലേക്ക് കൂടുതൽ ആർട്ടിസ്റ്റുകളെ കാസ്റ്റ് ചെയ്യുമ്പോഴോ ടെക്നീഷ്യൻസിനെ കാസ്റ്റ് ചെയ്യുമ്പോഴോ എപ്പോഴെങ്കിലും ഇതേപോലെ പറയേണ്ടി വന്നിട്ടുണ്ടോ, ഞാന് പൃഥ്വിരാജ് എല്ലാവരും കൂടെ ചേർന്നൊരു സാധനം ചെയ്യുന്നു അങ്ങനെ പറയേണ്ടി വന്നു, അപ്പൊ നീ പടം ചെയ്യുന്നു എന്ന് പറഞ്ഞ് ചോദിക്കുന്നത് അങ്ങനെ ഒരു ഇതുണ്ടായിട്ടുണ്ടോ? ഒന്നാമത്തെ കാര്യം രാജുവിനെയൊക്കെ വെച്ച് നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ തന്നെ എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളാണല്ലോ. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും അവരെല്ലാവരും വിളിക്കും, എന്താണ് പരിപാടി, നമ്മുടെ പരിപാടികളും എല്ലാം ഉണ്ടോ എന്നൊക്കെ തീർച്ചയായിട്ടും ചോദിക്കും. നമുക്ക് ഈ ഒരു അഭിനേതാവായതുകൊണ്ട് നമുക്കും അറിയാം ഓരോരുത്തരുടെ വൈബും കാര്യങ്ങളെ. അപ്പം നമ്മൾ അവരോട് പറയില്ല നിങ്ങൾക്ക് പറ്റുന്നതൊന്നും ഇല്ല, ഇതാണ് സംഭവം, കാണുമ്പോൾ മനസ്സിലാവും. അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും നമുക്ക് തോന്നിട്ടില്ല. ഫസ്റ്റ് ഒരു പടത്തിൽ ഇപ്പോൾ ഡയറക്ടറായി, നമ്മൾ തന്നെ പറഞ്ഞു സിനിമയിലെ ആൾക്കാരുടെ ചേട്ടൻ ഇല്ലാത്തൊരു ക്വാളിറ്റിയാണ്, സിനിമാക്കാരാകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചൊരു കോൺടാക്ട് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇല്ലാത്തൊരു ക്വാളിറ്റിയാന്ന് പറഞ്ഞു. ഈ ഒരു ഫസ്റ്റ് ഡയറക്ടറൽ വെഞ്ചർ കഴിഞ്ഞതിന് ശേഷം ചേട്ടനെ അങ്ങനെ ആൾക്കാർ വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ടോ? പിന്നെ നമ്മൾ അനൗൺസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ സുഹൃത്തുക്കളല്ല ഇതെന്ന് പറഞ്ഞാൽ ഇതിന് ഇപ്പം എന്താണ് മമ്മൂക്ക തന്നെ പറയാറുണ്ട്, മമ്മൂക്ക ഇപ്പോഴും ചാൻസുകൾ ചോദിക്കാറുണ്ട്. മമ്മൂക്ക പറയാറുണ്ട്, മമ്മൂക്ക എന്താണ് എം ഡി സാറിനോടും ഒക്കെ പറയും, ഉറങ്ങും എഴുത് എന്നെ വെച്ചറിഞ്ഞ എഴുത് എന്നൊക്കെ പറയാറുണ്ട്. ഇപ്പം എന്താണ് ഇപ്പോഴത്തെ നല്ല ഡയറക്ടേഴ്സിനോടും ഒക്കെ മമ്മൂക്ക പറയണ്ട, നമുക്കൊന്നും ഇരിക്കണ്ടേ, നമുക്ക് ഒരുമിച്ച് ചെയ്യണ്ടേ എന്നൊക്കെ മമ്മൂക്ക പറയാറുണ്ട്. അപ്പം അത് വേണം, അത് ശരിക്കും മനസ്സിലായില്ലേ. എനിക്കത് അത് പിന്നെ എനിക്കതൊരു കുറച്ചിലായിട്ടല്ല, ഓരോരുത്തരുടെ ഓരോ ക്യാരക്ടറാണല്ലോ. ഞാനത് മെയിനായിട്ട് അത് ചെയ്യാത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിച്ചവരൊന്നും എനിക്ക്
വേഷം തന്നിട്ടില്ല. അതവർ മനഃപൂർവ്വം തരാത്തതല്ല, ഒരു പക്ഷേ എനിക്ക് പറ്റുന്ന വേഷം അവരുടെ സിനിമകളിൽ ഉണ്ടായിട്ടില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കാം. പക്ഷെ ഞാൻ ചോദിക്കാത്തവരാണ് എൻ്റെ ജീവിതത്തിലെ മെയിൻ സിനിമകളെല്ലാം തന്നിട്ടുള്ളത്. ഇപ്പം മൈ ബോസ് എക്സാമ്പിൾ പറയുകയാണ്, മൈ ബോസ് എനിക്കതിനു മുമ്പ് ജിത്തു ജോസഫ് എന്ന് പറയുന്ന ആളുമായിട്ട് യാതൊരു പരിചയമില്ല. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, ഞാൻ തിളക്കത്തിലുണ്ടായിരുന്നു കേട്ടോ, അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് ഞാൻ ഒരു 1 വീക്ക് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ജിത്തുവായി പറഞ്ഞപ്പോഴേ എനിക്കത് ഓർമ്മയുള്ളൂ, എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം അതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്നത്, അതിനകത്ത് ആദ്യം ജിത്തുവായ് എൻ്റെ പേര് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള ആൾക്കാർ പറഞ്ഞു നമ്മുടെ സലിംകുമാറിന് വെക്കാം, സലിംകുമാറിന് വാല്യു ഉണ്ടല്ലോ, സലിംകുമാറാണല്ലോ വാല്യു കൂടുതലുള്ളത്. അപ്പോൾ ദിലീപേട്ടനും സലിംകുമാറും കൂടെ വരുമ്പോൾ ഉള്ളൊരു വാല്യു. അപ്പം ജിത്തുവായ് പറഞ്ഞല്ലേ എനിക്ക് ഷാജോണിന് വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അവർ പറഞ്ഞല്ല, അത് ഇങ്ങനെ കുറേ ബിസിനസ് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞ് ജിത്തുവായ് എന്നോട് പറഞ്ഞ കാര്യമാണ് കേട്ടോ. അത് കഴിഞ്ഞ് എന്തോ ഒരു ഇതിൽ സലിംകുമാറിന് ആ സിനിമ ചെയ്യാൻ പറ്റില്ല, അങ്ങനെയാണ് വീണ്ടും എന്നിലേക്ക് വരുന്നത്. മൈ ബോസ് വരുന്നത്. അപ്പം ജിത്തുവായനോട് പറഞ്ഞു ഷാജോണിന് ഇത് ഷാജോണിന് വെച്ചിട്ടാണ് ഞാൻ ആദ്യം പ്ലാൻ ചെയ്ത്, പക്ഷെ പല കാരണങ്ങൾ കൊണ്ടൊന്ന് മാറിപ്പോയി. പക്ഷെ ഇത് ലാസ്റ്റ് വീണ്ടും ഷാജോണിലേക്ക് തന്നെ വന്നു എന്ന് മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു കണക്ട് ചെയ്തിട്ടാണ് ദൃശ്യം. അപ്പോഴും അടുത്ത അദ്ദേഹം ഒരു ദൃശ്യം എന്ന് പറഞ്ഞൊരു സിനിമ സ്ക്രിപ്റ്റ് എൻ്റെ ഇതുകൊണ്ട് പറഞ്ഞു ഷാജോൺ അത് വായിച്ചു നോക്കട്ടെ, അഭിപ്രായം പറയട്ടെ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് ആദ്യം മനസ്സിലായത് ഞാൻ അതിനകത്തില്ല, കാര്യം നമ്മൾ ഹ്യൂമർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണല്ലോ, അപ്പം അതിന് ഹ്യൂമറിന് പ്രാധാന്യമുള്ളൊരു ക്യാരക്ടറില്ല. ഞാൻ പറഞ്ഞു ജിത്തുവായ് ഇതൊരു ഉഗ്ര സിനിമയായിരിക്കും കേട്ടോ എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. ഓക്കെ എന്ന് പറഞ്ഞാൽ അത് കുറേ കഴിഞ്ഞിട്ട് എന്നോട് പറയുന്നത് സീരിയസ് വേഷങ്ങളൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ടോ? ഞാൻ പറഞ്ഞു എനിക്കതാണ് ഇഷ്ടം, കാര്യം നമ്മളൊരു മിമിക്രി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നിട്ട് നമ്മൾ അത് തന്നെ ചെയ്യുന്നതിനകത്ത് വലിയ കാര്യമില്ലല്ലോ, അപ്പോൾ നമ്മൾ ഒന്ന് മാറ്റി ചെയ്യുന്നതാണ് എനിക്കിഷ്ടം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് സഹദേവൻ ഷാജോൺ ആകട്ടെ എന്ന് പറഞ്ഞു. നമ്മൾ സത്യമായിട്ടാണോ? അതെ ഷാജോൺ, എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഷാജോണാണ്. ഇനി ഇതൊരു സിനിമയായിട്ട് വരുമ്പോൾ അറിയാമല്ലോ ഒരുപാട് കാര്യങ്ങളുണ്ട്, അപ്പോൾ അവിടെ എന്തെങ്കിലും മാറ്റം വന്നെങ്കിലേ ഉള്ളൂ, ഇപ്പം എൻ്റെ മനസ്സിൽ ഷാജോൺ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമുക്കൊരു പരിചയമില്ല, ഞാൻ അതിനു മുമ്പ് ഒരു ചാൻസ് പോലും ചോദിക്കാത്ത ഒരാളാണ് ജിത്തു ജോസഫ് എന്ന് പറയുന്ന ഫിലിം മേക്കർ. അദ്ദേഹമാണ് ആ രണ്ട് സിനിമകളും എനിക്ക് തന്നത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഒരു അഭിനയ ജീവിതത്തിൽ ഞാൻ ചെയ്തിട്ടുള്ള ഒട്ടുമിക്ക ഒരു 99% സിനിമകളും എനിക്കതിന് മുൻപ് ഞാൻ അവസരങ്ങൾ ചോദിക്കാത്തവരോ അങ്ങനെയുള്ളവരാണ് തന്നിട്ടുള്ളത്. മനസ്സിലായില്ല? അപ്പോൾ ഞാൻ അവസരങ്ങൾ ഞാൻ എല്ലാവരും പറഞ്ഞു നീ ചോദിക്കണം, നീ ഇപ്പം ഇങ്ങനെ നല്ല കുറേ വേഷങ്ങൾ ചെയ്തില്ലെങ്കിൽ നീ അവരോട് വിളിച്ച് ചോദിക്കുക. അപ്പം ഞാൻ ഒരു തവണ ഇങ്ങനെ വിളിച്ചു നമ്മുടെ രഞ്ജിത്ത് ചേട്ടനെ ഒരു ദിവസം വിളിച്ചു, ഡയറക്ടർ രഞ്ജിത്ത് ചേട്ടനെ. ഞാൻ പറഞ്ഞു രഞ്ജിത്ത് ചേട്ടൻ ഷാജോണാണ്, ആ ഷാജോനെ പറയാം. എന്താ വിളിച്ചത്? ഞാൻ പറഞ്ഞു രഞ്ജിത്ത് അടുത്ത സിനിമയിൽ എനിക്കൊരു വേഷം തരണം കേട്ടോ രഞ്ജിത്ത്, എൻ്റെ ഷാജോണ എന്നതൊക്കെ പറയുന്നത് നിങ്ങളൊക്കെ ഇങ്ങനെ വിളിക്കേണ്ട ആവശ്യമുണ്ടോ? ഷാജോണിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിച്ചോളൂ, ഇനി ഇങ്ങനെ വിളിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ ഓർത്ത് ദൈവമേ അത് മോശമായി പോയി, ഇനി അത് വിളിച്ചത് ഇനി അദ്ദേഹത്തിന് അതൊരു വിഷമമായോ, ഇനിയിപ്പോൾ എന്തായി, ഇനിയിപ്പോൾ അത് ഭയങ്കര ഇതായിപ്പോയല്ലോ. അതുകൊണ്ട് പിന്നെ ഞാൻ വിളിക്കലും നിർത്തി. ഓക്കെ, പിന്നെ നമുക്കറിയാം നമുക്ക് നമ്മുടെ തലയിൽ എഴുതി വെച്ചിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ അത് വരും. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് ഇപ്പോൾ ഡിനി ചേച്ചിയുടെ ഒരു ഇൻ്റർവ്യൂവിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് വന്നൊരു റൈറ്റപ്പിൽ ഞാൻ തപ്പിയെടുത്ത് വായിച്ചാണ് ഡിനി ചേച്ചി പറയണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് ദൃശ്യം വന്ന സമയത്ത് അതിന് തൊട്ട് മുമ്പ് ഇങ്ങോട്ട് വന്ന സംഭവം, ഷാജോൺ എന്ന് പറഞ്ഞ വ്യക്തി ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ആളാണ്. വീട്ടിൽ ചെന്നാൽ എല്ലാം ഓർഡേർഡ് ആയിട്ടിരിക്കണം, കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ദേഷ്യം വരും അത് കാരണം. എങ്ങനെ പറയുന്നുണ്ട്, അപ്പോൾ ഈ ഒരു സാധനം നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യാറുണ്ട്. അതായത് ഇപ്പോൾ സ്ഥാനങ്ങൾ മാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ വീട്ടിൽ അതെന്തങ്ങനെ മാറിയിരിക്കുന്നത് എങ്ങനെ ഒരു ഇതുണ്ട്, പക്ഷേ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരാളാണോ? അല്ല, ഞാൻ അങ്ങനെ സാധനങ്ങളൊക്കെ മാറിയിരിക്കുന്നതിന് അങ്ങനെ ദേഷ്യപ്പെടാറില്ല. പക്ഷേ ഞാൻ എല്ലാത്തിനും അത്യാവശ്യം അടുക്കും ചിട്ടയുള്ള ഒരാളാണ്. ഓക്കെ, മനസ്സിലായില്ല? നമ്മളിപ്പം ഒരു റൂമിൽ പോയി താമസിക്കുകയാണെങ്കിൽ ആ റൂമെല്ലാം ക്ലീനാക്കി ഇടുക, വീടാണെന്നുണ്ടെങ്കിൽ എപ്പോഴും അടക്കി ഒതുക്കിയൊക്കെ വെക്കുക, നമ്മുടെ വണ്ടി എപ്പോഴും ക്ലീനായിരിക്കുക, നമ്മുടെ ക്യാരവനാണെങ്കിലും എപ്പോഴും ക്ലീനായിരിക്കുക, അങ്ങനെ വലിച്ചു വരുന്നത് അതൊക്കെ ഉള്ളതാണ്. പിന്നെ ദേഷ്യം എനിക്ക് പെട്ടെന്ന് ചില സമയങ്ങളിൽ എനിക്ക് ദേഷ്യം വരും, പക്ഷെ ആ ദേഷ്യം പെട്ടെന്ന് പോകുന്ന ഒരാളുമാണ്. ആ പറഞ്ഞ അവിടെ കഴിഞ്ഞു, ഒന്നും മനസ്സിൽ കൊണ്ടും ദേഷ്യപ്പെട്ട കാര്യം ഞാനും മറന്നു പോകും, എന്നോട് ദേഷ്യപ്പെട്ടവരെയും മറന്നു പോകും. അങ്ങനെ നല്ലതും ചീത്തയൊന്നും മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരാളല്ല ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ മനസ്സിൽ ശത്രുക്കൾ ആരും ഇല്ലാന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ അഭിനയിച്ചപ്പോഴാണ് ഏറ്റവും കൂടുതൽ ദേഷ്യം വന്നത്? ഡയറക്ട് ചെയ്തപ്പോഴാണ്. ഏറ്റവും ഡയറക്ട് ചെയ്തപ്പോഴാണ്. കാര്യം അത് എനിക്കത് ആദ്യത്തെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ മനസ്സിലായി അങ്ങനെ ദേഷ്യപ്പെടാൻ പാടില്ല. കാര്യം നമ്മളൊരു കാര്യം നമ്മൾ മനസ്സ് വിചാരിക്കുന്നത് ഒന്ന് രണ്ട് തവണ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഒരാൾക്ക് കിട്ടണം എന്നില്ലല്ലോ, പക്ഷെ അത് കിട്ടണം എന്നുള്ളതാണ് നമ്മൾ. അങ്ങനെ എല്ലാവരും അത് കഴിയുമ്പോൾ ഞാൻ ഓർക്കും ദൈവം അങ്ങനെ ഉച്ചത്തിൽ പറഞ്ഞാൽ പിന്നെ ഡൗൺ ആവത്തുള്ളൂ. കാര്യം അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അത് കഴിഞ്ഞപ്പോഴാണ് ഞാനിങ്ങനെ ഓരോ ലൊക്കേഷനിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ഡയറക്ടേഴ്സും ഒക്കെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നതൊക്കെ കണ്ടുപിടിച്ചത്. അങ്ങനെയല്ല വേണ്ടത് നമ്മൾ മാപ്പ്. ഞാനൊക്കെ അവിടെയൊക്കെ ചെന്നിട്ട് അപ്പം ഓരോരുത്തരെ നമ്മൾ ശ്രദ്ധിക്കുമ്പോഴാണ്, നമ്മുടെ ഇന്ദ്രൻ്റെ ലൊക്കേഷനിലൊക്കെ ചെന്ന് ശങ്കർ സാറൊക്കെ ഓരോരുത്തരോടൊക്കെ പറഞ്ഞപ്പോൾ അതൊക്കെ മനസ്സിൽ കൊടുത്താൽ ശരി അങ്ങനെ ആയിരിക്കണം അപ്പോൾ വേണ്ടതല്ലേ. പിന്നെ മാറി രണ്ട് കാര്യങ്ങൾ, ഇപ്പോൾ പെട്ടെന്ന് ദേഷ്യം വന്നാൽ ദേഷ്യം ഇപ്പോൾ ഡയറക്റ്റ് ചെയ്തപ്പോൾ ശാന്തനാവണം. അപ്പോൾ ശാന്തനാവാൻ എന്തെങ്കിലും ചെയ്യുന്ന വരികയുള്ളൂ, ചിലർ ബ്രീത്ത് ഇൻ ബ്രീത്ത് അങ്ങനത്തെ. ഞാൻ പറഞ്ഞില്ല അങ്ങനെ, നമ്മൾ ഇത് ഉള്ളിൽ അയാളെ നമ്മൾ മനഃപൂർവ്വം അയാളെ വേദനിപ്പിക്കണം അല്ലെങ്കിൽ അയാളെ ഇൻസൾട്ട് ചെയ്യണം എന്ന് പറഞ്ഞല്ലോ നമ്മൾ ദേഷ്യം കയറുന്നത്. മനസ്സിലായി മനസ്സിലായി. നമ്മൾ എന്തെങ്കിലും ഒരു ഒരു സാധനം നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന അവരിലോട്ട് നമുക്ക്
കയറാതെ വരുമ്പോഴാണ് നമ്മൾ ദേഷ്യം കയറുന്നത്, മനസ്സിലായില്ല. അപ്പം നമ്മൾ ഒരുപക്ഷെ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലവും നമ്മൾ നിൽക്കുന്ന ഒരു സ്ഥലമൊക്കെ ഇങ്ങനെ പെട്ടെന്ന് പിക്ക് ചെയ്യാൻ പറ്റുന്നവരെ കണ്ടായിരിക്കും നമ്മൾ വന്നിട്ടുള്ളത്. അപ്പം അതുകൊണ്ടായിരിക്കും. അപ്പം നമ്മൾ പക്ഷെ അതുപോലെ ആവരുതല്ലോ, വേറൊരാൾ അങ്ങനെ ആയിരിക്കുകയല്ലോ. അപ്പം അങ്ങനെ അതങ്ങനെ ദേഷ്യപ്പെടരുത് എന്ന് പിന്നീട് അത് മനസ്സിലായി. ഷാജോനോട് ആരെങ്കിലും ദേഷ്യപ്പെടുന്നുണ്ടോ? ഇല്ല ഇല്ല, ദൈവനുസരിച്ച് അങ്ങനെ ഇതുവരെ അങ്ങനെ അങ്ങനെ ആരും അങ്ങനെ ദേഷ്യപ്പെട്ടിട്ടില്ല. ഇല്ല, ഞാൻ പണ്ടൊരു സംഭവം കേട്ടിട്ടുണ്ട്. കാരണം ഇപ്പോൾ സിനിമകളോ ഷൂട്ടിങ്ങോ അങ്ങനെ അല്ലെങ്കിൽ സ്റ്റേജ് പെർഫോമൻസ് ഇല്ലാത്ത സമയമാണെങ്കിൽ ഷാജോൺ ഒരു 7-8 എഴുന്നേക്കും, പിന്നെ വീട്ടിലെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് 9 ആകുമ്പോഴത്തേക്ക് ഷാജോൺ ഒരു ഫ്ലാറ്റിൽ പോകും. അവിടെ കലാഭവൻ പ്രചോദനം സ്ഥിരം കൂട്ടുകാർ നിങ്ങൾ ഒന്നിച്ച് ഒരുപാട് കഥകൾ എഴുതും എന്നിങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ അന്ന് എഴുതി വെച്ച കൂട്ടത്തിൽ ഏതെങ്കിലും കഥയാണ് നമ്മുടെ ബ്രദേഴ്സിലേക്ക് വന്നത്? അല്ല, അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചല്ല, ഞങ്ങൾ കുറെ വർഷങ്ങളായിട്ട് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഒരു ഫ്ലാറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഒരു ഓഫീസ് പോലെ. അവൻ എറണാകുളത്ത് വരുമ്പോൾ അവൻ ചങ്ങനാശ്ശേരിയാണല്ലോ, അവന് നിൽക്കാം. അപ്പം എനിക്കാണെന്നുണ്ടെങ്കിലും ഇടയ്ക്ക് എന്തെങ്കിലും മീറ്റിങ്ങോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പോയിരുന്ന് കഥകൾ കേൾക്കാം. അങ്ങനെ എടുത്തതാണ്. അപ്പം അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചെടുത്തില്ലായിരുന്നു. അവൻ അവൻ്റെ വർക്കിന് വേണ്ടി വരുമ്പം അവൻ അവിടെ വന്നിട്ട് അങ്ങ് പോകുന്നു, അത്രമാത്രമേ ഉള്ളൂ. ഞാൻ കൂടുതലും എഴുത്തും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചാൽ തീർച്ചയായിട്ടും അവിടെ വെച്ച് തന്നെ ഉള്ളൊരു എഴുത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു ബ്രദേഴ്സ് ഡേ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അത് ഇനി അങ്ങോട്ട് ഒരു ഗ്യാപ്പാണ്. ശരിക്കും സംവിധായകനായിട്ടുള്ള ഷാജോൻ്റെ അടുത്ത പടം, അടുത്തൊരു വെഞ്ചർ എന്നുള്ളൊരു ഗ്യാപ്പാണ്. അത് എന്താണ്, ഒരു ഇനി പുതിയ കഥകൾ വരുന്നോ, പഴയ കഥകൾ പകുതി വഴിയിലാണോ, എന്താണ്? ഇല്ല, നമ്മൾ തീർച്ചയായിട്ടും ഡയറക്ഷൻ എന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു ഒരു പരിപാടിയാണ്. കാര്യം മമ്മുക്ക കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, നീ ഇനിയിപ്പം ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ പോകണ്ട, അഭിനയിച്ച് പൈസ ഉണ്ടാക്കേണ്ട സമയം ഇപ്പം, പൈസ ഒക്കെ ഉണ്ടാക്കി വെക്ക്, ഡയറക്ഷനൊക്കെ എപ്പോൾ വേണമെങ്കിലും ചെയ്യാന്ന് പറഞ്ഞ മമ്മുക്ക എന്നെ ഉപദേശിച്ചൊക്കെ വിട്ടു. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് നമ്മൾ തന്നെ ഒരു കഥയുണ്ടാക്കി, നമ്മൾ തന്നെ കുറേ ക്യാരക്ടേഴ്സിനെ നമ്മൾ ബിൽഡപ്പ് ചെയ്തുകൊണ്ട് വന്ന്, കുറേ സിറ്റുവേഷൻ നമ്മൾ ബിൽഡപ്പ് ചെയ്തുകൊണ്ട് വന്ന്, നമ്മുടെ ഒരു ഒരു ലീഡർഷിപ്പിൽ ഒരു ഒരു കൂട്ടം ഇരുന്നിട്ട് അതിന് വേണ്ടി ഡിസ്കസ് ചെയ്യുന്നു, അതെല്ലാം റെഡിയാക്കുന്നു, ഒരു സിനിമയായി വരുന്നു എന്ന് പറയുന്നുണ്ടല്ലോ, ആ ഒരു ജോലി എനിക്ക് വലിയ ഇഷ്ടമാണ്. മനസ്സിലായില്ലേ? ആ ഒരു നമ്മളൊരു ലീഡർഷിപ്പിൽ നിന്നിട്ട് ഒരു ഒരു ഫുൾ ക്രൂവിനെ നമ്മൾ കൺട്രോൾ ചെയ്തുകൊണ്ട് പോകുന്നു. നമ്മൾ നമ്മുടെ തീരുമാനത്തിനാണ് അവിടെ വില. നമ്മൾ പറ അതല്ല ഇതാണ് വേണ്ടത് കേട്ടോ എന്ന് പറയുമ്പം എല്ലാവരും അതിനു വേണ്ടി, എല്ലാവരും അതിലേക്ക് വന്നിട്ട് അതിനു വേണ്ടി ജോലി ചെയ്യുന്നു. ആ ഒരു പ്രോസസ്സ് എനിക്ക് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇനിയും ഞാൻ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമകളുണ്ടാവും. ദൈവാനുഗ്രഹിച്ച് ചിലപ്പോൾ അടുത്ത വർഷം ഒരെണ്ണം ഉണ്ടായേക്കാം. അതിൻ്റെ പുറകിലാണ് ഒരു 3 പ്രോജക്റ്റ് റെഡിയായി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേതായിരിക്കും ആദ്യമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അതിൻ്റെ എല്ലാ 3 പ്രോസസ്സിംഗ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു, പ്രീ പ്രൊഡക്ഷനിലാണ്. കൃത്യമാണ് ഫസ്റ്റ് ഡേറ്റ് തന്നെ. ഇനി ഡേറ്റ് നോക്കിയിരിക്കുന്ന എന്തെങ്കിലും ആക്ടേഴ്സ് ഉണ്ടോ? ഇല്ല, നമ്മളെല്ലാം സ്ക്രിപ്റ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം അതിന് പറ്റുന്ന ആപ്റ്റായിട്ടുള്ളൊരു ഹീറോയെ നമ്മൾ ചെന്ന് കഥ പറയുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. ശരിക്കും ബ്രദേഴ്സ് ഡേ സംഭവിക്കുമ്പോൾ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ എന്താ പറയുക, നോട്ടബിൾ ആയിട്ടും ഏറ്റവും കൂടുതൽ എന്താ പറയുക, തിരക്കുള്ള ഒരു നടന്മാരിൽ ഒരാളായിരുന്നു ഷാജോൺ. ഏതൊരു സിനിമയിലും ഷാജോൺ എന്നൊരു ഭാഗമുണ്ട്, നായകൻ ആരും ആയിക്കോട്ടെ, ഷാജോൺ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ബ്രദേഴ്സ് ഡേ വന്ന സമയത്ത് ഏതെങ്കിലുമൊക്കെ കഥാപാത്രങ്ങൾ വേണ്ടാന്ന് വെക്കേണ്ടി വന്നിട്ടുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും ഞാൻ ബ്രദേഴ്സ് ഡേ നമ്മൾ അടുത്ത 2 കഴിഞ്ഞ് ഷൂട്ട് തുടങ്ങാൻ പോകുന്ന സമയത്താണ് ബിഗിൽ എന്ന് പറയുന്ന സിനിമയിലോട്ട് എന്നെ വിളിക്കുന്നത്. ബിഗിൽ അഡ്ലി സാറിൻ്റെ ഓഫീസിന്നാണ് വിളിക്കുന്നത്. അപ്പം എന്നോട് പറഞ്ഞ് ഇങ്ങനെ അഡ്ലി സാറിൻ്റെ ഓഫീസിന്നാണ് ബിഗിൽ എന്ന് പറഞ്ഞൊരു ഫിലിമുണ്ട്, അപ്പോൾ അതിലൊരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കുറേയധികം ദിവസം വേണം. അപ്പോൾ ഞാൻ പറഞ്ഞ് ഞാൻ ഇങ്ങനൊരു ഷൂട്ട് ചെയ്യാൻ പോവാണ്, ഞാൻ ഡയറക്റ്റ് ചെയ്യുന്ന പടമാണ് പൃഥ്വിരാജ് ഹീറോ. പറഞ്ഞു, ഓക്കെ ഓക്കെ സാർ, അത് പണ്ണുങ്കോ, അത് പണ്ണുങ്കോ, ഇത് അപ്പുറം നമുക്ക് പണിടാം, അത് ഗ്രേറ്റ്, അത് നിങ്ങൾക്ക് പണ്ണുങ്കോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വളരെ സ്നേഹത്തോടെ. അപ്പോൾ അങ്ങനെ കുറേ സിനിമകൾ, ഇപ്പോൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഷൈലോക്ക് എന്ന് പറയുന്ന സിനിമ തന്നെ എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊരവസ്ഥ വന്നിരുന്നതാണ്. കാര്യം നമ്മുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ് നമ്മുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്തായിരുന്നു ഷൈലോക്ക്. അപ്പം അതിൻ്റെ റൈറ്റേഴ്സ് ഉണ്ട് പറഞ്ഞ ചേട്ടാ ചേട്ടൻ തന്നെ ചെയ്യണം, നമുക്ക് സമ്മതിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ്, അതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് വേണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിലേക്ക് വരും. ഞാൻ നമ്മുടെ ഷൂട്ട് കഴിഞ്ഞ് നമ്മുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ പരിപാടി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഷൈലോക്കിൽ പോയി അഭിനയിക്കുന്നത്. നമുക്ക് പറഞ്ഞ് മറ്റതും അതൊക്കെ ആരും ചെയ്തു, ഇത് അവനെ കൊണ്ട് തന്നെ ചെയ്യിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തൊരു സിനിമയാണത്. പിന്നെ ഞാൻ എൻ്റെ ഒരു കാര്യം പറയുകയാണ്, ഞാൻ ഒന്നും അങ്ങനെ പ്ലാൻ ചെയ്ത് ജീവിക്കുന്ന ഒരാളല്ല. ഇന്നത് ചെയ്താൽ മറ്റത് ചെയ്യാൻ പറ്റില്ലല്ലോ, അല്ലെങ്കിൽ അവരെ ഒന്ന് വിളിച്ചാൽ ചിലപ്പോൾ അവരുടെ അടുത്ത പടത്തിൽ ചെയ്യാം, അങ്ങനെ ഒന്നും പ്ലാൻ ചെയ്ത് ജീവിക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അങ്ങനെ മനഃപൂർവ്വം ചെയ്യാത്തല്ല, എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് മാനസികാവസ്ഥ മനസ്സിലായി. കാരണം ബിഗില് പോലൊരു പടം വേണ്ടെന്ന് വെച്ചിട്ട് നമ്മുടെ സ്വന്തം പടം, പക്ഷേ ഒബ്വിയസ്ലി നമ്മുടെ നമ്മുടെ ഇതാണ് നമുക്ക് വലുത്. ബട്ട് ദ തിങ് ഈസ് ഇപ്പൊ മമ്മൂക്കയുടെ കാര്യം പറഞ്ഞു, ഇപ്പൊ ഷൈലോക്കിലേക്ക് മമ്മൂക്ക ഒരുപാട് സജസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു. ലാലേട്ടന്റെ കൂടെ ഒരുപാട് കോമ്പിനേഷൻസ് ചെയ്തപ്പോഴാണ് ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ടത്. കാരണം ഡിഫറെന്റ് ആയിട്ട് വില്ലനിസം ആണെങ്കിലും, അപ്പൊ എന്താ പറയുക, നമ്മളിപ്പോ ദൃശ്യത്തിലുണ്ട്, ഇപ്പൊ ലൂസിഫറിൽ ആ വേഷം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് മൈൻഡിലേക്ക് വരുന്നത്. പക്ഷെ മമ്മൂക്കയാണ് കൂടുതൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇപ്പൊ സുരാജ് ചേട്ടനെ ആണെങ്കിലും കലാഭവൻ ഷാജോൻ ചേട്ടനെ ആണെങ്കിലും ഒക്കെ ഒരുപാട് പൊക്കിക്കൊണ്ട് വരാൻ സമയത്ത് ഒരുപാട് ആ ക്യാരക്ടർ ഷാജോണ് കൊടുക്ക് ഇങ്ങനെ സജസ്റ്റ് ചെയ്തെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ആയിരുന്നു മുൻകാലം. മമ്മൂക്ക പറഞ്ഞല്ല, മറ്റ് പലരും പറഞ്ഞ് ഞാൻ അറിഞ്ഞിട്ടുണ്ട് എന്നെ ഒരുപാട് സ്ഥലത്ത് മമ്മൂക്ക പറയുന്നതായിട്ട്, റെക്കമെൻഡ് ചെയ്യുന്നതായിട്ട്. കാര്യം നമ്മൾ ഈ ദൃശ്യമൊക്കെ ചെയ്യുന്നതിന് മുൻപ് ഈ താപ്പാനായിരുന്നു മമ്മൂക്കയുടെ കൂടെ ഞാൻ ത്രൂ ഔട്ട് ചെയ്തൊരു വേഷം. അപ്പോൾ അതിന് മുൻപ് ഒരു സിനിമയിൽ
നമ്മുടെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറിനോട് പറഞ്ഞു, ഒരു സ്ഥലത്ത് വെച്ച് കണ്ടപ്പോനോട് പറഞ്ഞു, ഷാജുനെ പടത്തിൽ വിളിച്ചായിരുന്നു കേട്ടോ. ഞങ്ങൾ എന്നെ ആരും വിളിച്ചില്ല ഇവിടെ നിന്ന്. അല്ല, അത് മമ്മൂക്ക പറഞ്ഞു വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. മമ്മൂക്ക വേണ്ടെന്ന് പറഞ്ഞു. ആ, അതിനകത്തൊരു ചായക്കിടക്കാൻ്റെ വേഷമായിരുന്നു. മമ്മൂക്ക പറഞ്ഞു വേണ്ടാണ്ട് അങ്ങനെയുള്ള ചെറിയ വേഷമൊന്നും അവനെ വിളിക്കേണ്ട. അടുത്തൊരു പടത്തിൽ അവൻ്റെ മെയിൻ റോളുണ്ട്, അതിന് വെച്ച് അവൻ പറഞ്ഞു വെച്ചിരിക്കുക, ഈ വേഷനൊന്നും അവനെ വിളിക്കേണ്ട എന്ന് മമ്മൂക്ക പറഞ്ഞു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴാണ് താപ്പാനിലോട്ടോ എനിക്ക് വിളി വരുന്നത്, മനസ്സിലായില്ലേ. അപ്പം അങ്ങനെ ഒരുപാട് സ്ഥലത്ത് മമ്മൂക്ക നമുക്ക് വേണ്ടി സംസാരിച്ചിട്ടുണ്ടെന്ന് മറ്റു പലരും പറഞ്ഞ് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരുപാട് മിമിക്രിക്കാരെ ശ്രദ്ധിക്കുന്ന ഒരാളാണ്. അല്ലെ, ഇപ്പൊ മിമിക്രിക്കാരെ മമ്മൂക്ക ശ്രദ്ധിക്കുന്നുണ്ട്. അന്ന് ഒരുപാട് ആൾക്കാർ ശ്രദ്ധിച്ചുകൊണ്ടാണ് നമ്മളും ഇതിലേക്ക് വന്നത്. ഇന്നിപ്പോ മിമിക്രി അസോസിയേഷന്റെ പരമായി അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പോസ്റ്റേൺസ് ഒക്കെ നമ്മൾ ചെയ്തോണ്ടിരുന്നത്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്, നമുക്ക് ശ്രദ്ധിക്കാൻ സമയം കിട്ടാറുണ്ടോ പുതിയ ട്രൂപ്പുകളെ സപ്പോർട്ട് ചെയ്യുക? അയ്യോ, എന്താ ചോദ്യം? തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരുപാട് മിമിക്രിക്കാരെ നമ്മൾ അവരുടെ ഇത് കാണുമ്പോൾ നമുക്ക് സിനിമയിലോട്ടൊക്കെ എന്നെ എത്രത്തോളം ഞാൻ എൻ്റെ സിനിമകൾ ചെയ്തപ്പോഴും നമുക്ക് പറ്റുന്നതുപോലെ മിമിക്രിക്കാരൊക്കെ നമ്മുടെ സിനിമയിലുണ്ടായിരുന്നു. പിന്നെ മറ്റുള്ള സിനിമകളിലോട്ട് ഓരോരുത്തരെ ചോദിക്കുമ്പോൾ നമ്മളപ്പോൾ തന്നെ, പിന്നെ ഈ പ്രോഗ്രാംസുകൾ കാണുമ്പോൾ നമ്മൾ അവരെ വിളിച്ചൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നൊരു വലിയ കാര്യമാണ്. മനസ്സിലായി, ഞാനൊക്കെ അത് ഒരുപാട് അനുഭവിച്ചിട്ടുള്ളൂ. നമ്മൾ മിമിക്രി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആരെങ്കിലും മണിച്ചേട്ടനെ പോലുള്ളവരൊക്കെ നമ്മളെ വിളിച്ചിട്ട് ആ മറ്റേ ഇത് കണ്ടിരുന്നു കേട്ടോ നന്നായിരുന്നു പറയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു എനർജി ഭയങ്കര എനർജിയാണ്. അപ്പോൾ ഞാനത് ഇപ്പോൾ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. നമ്മളെ ഏതെങ്കിലും ചാനലിലോ അല്ലെങ്കിൽ യൂട്യൂബിൽ ആരുടെയെങ്കിലും ഒക്കെ ഒരു നല്ലൊരു ഒരു പെർഫോമൻസ് കണ്ടാൽ ഞാൻ അപ്പം തന്നെ അവരെ നമ്പർ എടുത്തിട്ട് വിളിക്കും അവരെ. അല്ല, ഇപ്പോൾ കലാഭവൻ മണിച്ചേട്ടൻ്റെ കാര്യം പറഞ്ഞു. മണിച്ചേട്ടൻ ഒരുപാട് നമ്മൾ എക്സാമ്പിളായിട്ടും ഒരു റോൾ മോഡലായിട്ട് ഇൻസ്പയറിംഗ് പേഴ്സൺ ആയിട്ടൊക്കെ കണ്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. പറയുമ്പോൾ ചിലപ്പം ഇമോഷണൽ ആയിട്ട് ഷാജുനെ കണ്ടിട്ടുണ്ട്. പക്ഷേ ലൈഫിൽ അറിഞ്ഞു അറിയാതെ മണിച്ചേട്ടൻ ഭയങ്കര സപ്പോർട്ട് ചെയ്ത് വഴിത്തിരിവുകളായിട്ടുണ്ട് തോന്നുന്നു ഷാജുണ്ട്. ഇപ്പോൾ കല്യാണത്തിന് പോലും മണിച്ചേട്ടൻ ഒരു വഴിത്തിരിവായിട്ടുണ്ട് തോന്നിപ്പോയിട്ടുണ്ട്. കല്യാണത്തിനല്ല, എൻ്റെ പല കാര്യങ്ങൾക്കും. ഈ പറഞ്ഞതുപോലെ ഞാൻ കലാഭവനിലോട്ട് വരാനൊരു കാരണം മണിച്ചേട്ടനാണ്. മണിച്ചേട്ടൻ അറിഞ്ഞു ഇവിടെ കാര്യം. മണിച്ചേട്ടൻ പോയതുകൊണ്ടാണ് ആ ഗ്യാപ്പിൽ ഞങ്ങളുടെ ഒരു ഗ്യാങ് അവിടെ വന്നതും. പിന്നെ ഞാൻ അവിടെ വന്നതിന് ശേഷം മണിച്ചേട്ടൻ ചെയ്തുകൊണ്ടിരുന്ന പോർഷൻസാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. നടന്മാരെ ഇമിറ്റേറ്റ് ചെയ്യുക, കോമഡി ചെയ്യുക, ലീഡ് ചെയ്തുകൊണ്ടിരുന്നതല്ല ഞാനാണ്. അത് കഴിഞ്ഞ് മണിച്ചേട്ടൻ പറ്റാത്തതുകൊണ്ടാണ് മൈഡിയ കരടിയിലേക്ക് ഞാൻ വന്നത്. അങ്ങനെ പല പല സമയങ്ങളിൽ ഞാൻ ആ സമയത്ത് ഒരു ചാനലിന് വേണ്ടി ഒരു പ്രോഗ്രാം ചെയ്തപ്പം മറ്റൊരാളെയാണ് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറയാൻ വേണ്ടി പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ എന്തോ കാര്യങ്ങളും അദ്ദേഹത്തിന് പറയാൻ പറ്റില്ല. പെട്ടെന്ന് മണിച്ചേട്ടൻ എറണാകുളത്തുണ്ടെന്ന് പറഞ്ഞ് ഞാൻ മണിച്ചേട്ടനെ വിളിച്ചു. മണിച്ചേട്ടൻ വാമന എന്താ ചെയ്യാലോ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ചെന്ന് മണിച്ചേട്ടൻ ഷൂട്ട് അത് തന്നു. പിന്നെ അങ്ങനെ ഒരുപാട് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഭാഗമായിട്ടുണ്ട് മണിച്ചേട്ടൻ. ഓൾറൈറ്റ്, സോ നമുക്കൊരു കുട്ടി സെഗ്മെന്റിലേക്ക് പോയാലോ. ഇതിനകത്ത് ഐ മീ മൈസെൽഫ് എന്ന് പറഞ്ഞ ഒരു കുട്ടി സെഗ്മെന്റാണ്. ഞാൻ കുറച്ച് ആളുകളുടെ പേര് വായിക്കും. അപ്പൊ പേര് വായിക്കുമ്പോൾ അവർ നമ്മുടെ ലൈഫിൽ ഉണ്ടായ സമയത്ത് അവരുടെ ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ് രണ്ടും പറയണം. ഒരു പോസിറ്റീവ്, ഒരു നെഗറ്റീവ്, രണ്ടുപേരെ പ്രശ്നമാകത്തല്ലേ. ഈ പ്രശ്നമാവാത്ത കാര്യങ്ങളുടെ ഇത് പറഞ്ഞാൽ മതി, പ്രശ്നമാവാണ് പറയണ്ട. ഓക്കെ, ഫസ്റ്റ് പേര് പൃഥ്വിരാജ്. പൃഥ്വിരാജിന്റെ ഒരുപാട് പോസിറ്റീവ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ പോലെ ഒരാൾക്കൊരു എന്താണ് നമ്മള് ഡയറക്റ്റ് ചെയ്യണമെന്ന് മനസ്സിൽ പോലും ചിന്തയില്ലാതിരുന്ന സമയത്ത് ഡയറക്ടർ കലാഭവൻ ഷാജോൺ എന്നൊരു പേര് സ്ക്രീനിൽ എഴുതി വരാൻ കാരണം പൃഥ്വിരാജാണ്. ഓക്കെ, മനസ്സിലായില്ലേ. അത് എനിക്ക് മാത്രമല്ല, ഒരുപാട് ഇപ്പോൾ ഒരുപാട് പുതിയ ഡയറക്ടേഴ്സിനെ കണ്ടുപിടിച്ച് അവർക്കൊരു ഒരു കാലിബർ ഉണ്ടെന്ന് അറിഞ്ഞാൽ അതിനുവേണ്ടി മാക്സിമം സപ്പോർട്ട് ചെയ്ത് അവരെ കൊണ്ടുവരാൻ ഒരു മനസ്സുള്ള ഒരാളാണ് പൃഥ്വിരാജ്. ഓക്കെ, പിന്നെ ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ അതൊരു നെഗറ്റീവ് അല്ല, അത് പുള്ളിയുടെ ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത്ര പെട്ടെന്നൊന്നും പുള്ളിയുടെ അടുത്തൊരു സീറ്റ് കിട്ടില്ല. ഓക്കെ, അത് പുള്ളിക്ക് എത്താൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പുള്ളി ഓരോരുത്തരെ ശരിക്കും പഠിച്ചിട്ടാണ് പുള്ളി ഓരോന്ന് അഭിപ്രായങ്ങൾ പറയുന്നതും എല്ലാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അത്ര പെട്ടെന്നൊന്നും ഒരാൾക്ക് പുള്ളിയുടെ അടുത്ത് നിന്ന് അങ്ങനെ ഒരു സ്വാതന്ത്ര്യത്തോടു കൂടി ഒരു ഇരിക്കാനോ ഉള്ള ഒരു സീറ്റ് പുള്ളിയായിട്ട് ഉണ്ടാക്കി കൊടുക്കില്ല. ഓക്കെ, ഈ രാജോട്ടൻ ഇങ്ങനെ ഡേറ്റ് ചെയ്തായിരുന്നു രാജോട്ടനോട് അങ്ങ് രണ്ടു പ്രാവശ്യം ചോദിച്ചതിന് ശേഷം ഡേറ്റ് ചെയ്തു. രണ്ടു മൂന്ന് പ്രാവശ്യമല്ല, ഞാൻ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ബ്രദേഴ്സ് ഡേ എഴുതി കഴിഞ്ഞപ്പം വേറൊരു ഡയറക്ടർ, ഞാൻ എനിക്കത് ഡയറക്റ്റ് ചെയ്യാനൊരു ഒരു പ്ലാനും ഇല്ല. കാര്യം ഈ പറഞ്ഞ പോലെ നമുക്ക് അഭിനയത്തിന് നല്ല തിരക്കുള്ള സമയമായിരുന്നു. അപ്പം ഞാൻ വേറൊരു എൻ്റെ ഒരു സുഹൃത്തായ ഒരു ഡയറക്ടറോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് ഞാൻ ചെയ്തോട്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ചെയ്തു, അതിനെന്താന്ന് പറഞ്ഞിട്ട് വേറൊരു ഹീറോയോട് പോയി അദ്ദേഹത്തിന് വേണ്ടി ഞാൻ ഈ കഥ പറഞ്ഞായിരുന്നു. അദ്ദേഹം എൻ്റെ കൂടെ വന്നു. അപ്പോൾ എന്നോട് പറഞ്ഞാൽ നമുക്ക് ഇന്ന ഹീറോയോട് ഒന്ന് കഥ പറയണം, പുള്ളി നാളെ കേൾക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, പറയാമെന്ന് ചോദിച്ചു. ഞാൻ പറയാൻ എന്താ പറയാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ കഥ ഞാനും ഈ ഡയറക്ടറോടെ പോയി ആ ഹീറോയോട് എന്ന് പറഞ്ഞതാണ്. അപ്പോൾ പറഞ്ഞു കഴിഞ്ഞപ്പം അദ്ദേഹത്തിന് അത് വലിയ ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയില്ല. അത് പല കാരണങ്ങളുണ്ടെന്ന് ഞാൻ പിന്നീടാണ് അറിഞ്ഞത്. അത് ഈ കഥ മോശമായതുകൊണ്ടോ ഞാൻ ചെന്ന് പറഞ്ഞതുകൊണ്ടൊന്നുമല്ല, മറ്റ് ചില കാരണങ്ങൾ അതിനകത്തുണ്ടായിരുന്നു. അതെനിക്ക് പിന്നീടാണ് മനസ്സിലായത്. അപ്പോൾ ആ ഹീറോയുടെ അടുത്തുള്ളവരെന്നോട് പറഞ്ഞത് ഷാജോണാണ് ഡയറക്റ്റ് ചെയ്തതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ഡേറ്റ് തന്നേനെ കേട്ടോ. അതെന്താ പറയാതില്ല, ഞാൻ പറഞ്ഞത് അത് പിന്നീടുണ്ടായ ഒരു തീരുമാനമാണെന്ന് പറഞ്ഞു. അപ്പം ആ ഹീറോ നോ എന്ന് പറയാൻ ഒരു മൂന്ന് ദിവസം സമയമെടുത്തു. അപ്പോൾ ഈ മൂന്ന് ദിവസം നമ്മുടെ ഒരു വെയിറ്റിംഗ്, ഒരു ഭീകര വെയിറ്റിംഗ് ആണ്. നമുക്ക് മനസ്സിലായില്ല, കാര്യം നമ്മളൊരു സാധനം ഒരാളുടെ ഒന്ന് പറഞ്ഞു എസ്സോർണോ, അത് അത് അതിനകത്തൊക്കെ ഈ രാജുവിൻ്റെ ഒരു ക്വാളിറ്റി ഭീകരമാണ് കേട്ടോ. അതായത് പുള്ളി ചെയ്യില്ല എങ്കിൽ അപ്പം തന്നെ പുള്ളി പറയും, അതല്ല ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞ് പറയാം കേട്ടോ, അല്ലെങ്കിൽ ഞാനൊന്ന് ആലോചിക്കട്ടോ, അങ്ങനെയൊന്നുമില്ല.
പുള്ളി, ഞാൻ പലരോടും പുള്ളി അങ്ങനെ പറഞ്ഞു, പലരും ഈ വലിയ ഡയറക്ടേഴ്സ് ആണ് കേട്ടോ, റൈറ്റേഴ്സ് പറഞ്ഞിട്ടുള്ളതാണ്. രാജുവിന് അത് ഇഷ്ടമില്ല എന്നുള്ളതെന്നുണ്ടെങ്കിൽ രാജു അപ്പം തന്നെ പറയും. ഈ ഡയറക്ടർ എന്നോട് പറഞ്ഞു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. ഈ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് ആ ഹീറോ ആയിട്ട് എനിക്ക് അങ്ങനെ വലിയ കണക്ഷൻസ് ഇല്ല, എനിക്ക് ഈ ഡയറക്ടർ വഴിയുള്ള കണക്ഷനാണ്. അപ്പോൾ ഈ ഡയറക്ടർ എന്നോട് പറഞ്ഞ് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് അയാൾ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് പറയും. നമുക്ക് ഈ മൂന്ന് ദിവസം നമുക്ക് ഉറക്കമില്ല, നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഈ ഡയറക്ടർ വിളിച്ചിട്ടാണ് എന്നോട് പറയുന്നത്, കാരണം അത് പുള്ളിക്ക് ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, നമുക്കെന്നാൽ വേറെ ആരെങ്കിലും നോക്കാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പിറ്റേ ദിവസം ഞാൻ ഏതാണ് ആസിഫിൻ്റെ ഒരു പടം ചെയ്തുകൊണ്ടിരിക്കുക, അഡ്വഞ്ചേഴ്സ് ഓഫ് ഫോമിനെ കൂട്ടണം. അപ്പം ഞാനിങ്ങനെ ലൊക്കേഷൻ ഇരുന്നിട്ട് ആലോചിച്ചു, രാജുവിനോടൊന്ന് വിളിച്ചാൽ എന്താ കുഴപ്പം, എന്താ ഞാൻ രാജുവിനെ വിളിച്ചെടുക്കുന്നില്ല. അപ്പം ഞാൻ മെസ്സേജ് ഇട്ട് രാജുവിന്, രാജു ഷാജോനാണ് എനിക്കൊരു കാര്യം പറയണമെന്ന് ഫ്രീ ആകുമ്പോൾ ഒന്ന് മെസ്സേജ് ഇടണം കേട്ടോ. പറഞ്ഞു 10 മിനിറ്റ് ഞാൻ പിന്നെ തിരിച്ച് വിളിച്ചു രാജു, ചേട്ടൻ എന്താ ഏട്ടാ പറഞ്ഞു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു രാജു എനിക്കൊരു ഒരു ഒരു സബ്ജക്റ്റ് ഒന്ന് പറയാമായിരുന്നു. ആ എന്നാൽ ആരെഴുതി? ഞാൻ പറഞ്ഞു ഞാൻ തന്നെ ആടി പൊളി കേട്ടോ, കോയമ്പത്തൂർ നമുക്ക് ഇവിടെ കേൾക്കാം, ബുദ്ധിമുട്ടുണ്ടോ ഇങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ടുണ്ടോ? നമ്മൾ ഒരു ബുദ്ധിമുട്ടില്ല, ഊഴത്തിന് ഷൂട്ടാണ് ഒക്കെ ഇവിടെ. ഞാൻ ചെല്ലാന്ന് പറഞ്ഞു, ഞാൻ ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ഡയറക്ടർ എന്നെ വിളിക്കുക എന്നോട് പറഞ്ഞു. എന്നാൽ ഞാനൊരു കാര്യം പറയാം, എന്നാൽ അതുപോലെ ഒന്ന് ചെയ്യണം. ഞാൻ പറഞ്ഞാൽ എന്താ, രാജുവിനെ ഒന്ന് വിളിക്കണം, എന്നിട്ട് രാജുവിനോട് എനിക്ക് വേണ്ടിയാണെന്ന് പറയരുത്, ഈ സബ്ജക്റ്റാണോ ഞാൻ പറ, ഇഷ്ടപ്പെട്ടാൽ മാത്രമേ എൻ്റെ പേര് പറയാവുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ വിളിച്ചായിരുന്നു രാജു കേൾക്കാമെന്ന് പറഞ്ഞു. ആടി കാണാ, ആടി വിളിച്ചൊന്ന് പറ ചെന്ന് പറയാമെന്ന് പറഞ്ഞു. ഞാൻ രാജുവിനോട് ഇന്ന് കഥ പറഞ്ഞ്, രാജു പറഞ്ഞു ആ ഇത് കൊള്ളാനായിട്ടാണ് ഇത് ചെയ്യാൻ കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു രാജു ഇത് മറ്റേ ആളെ ഒന്ന് വിളിച്ച് പറഞ്ഞോട്ടെ. അപ്പോൾ അതിനയാളോട് പറഞ്ഞു, അല്ല പുള്ളിക്ക് ഡയറക്റ്റ് ചെയ്യാനെന്ന് പറഞ്ഞു. ആ അത് വേണ്ട കേട്ടോ, ഞാൻ വിചാരിച്ച് ചേട്ടനെ ഡയറക്റ്റ് ചെയ്യാമെന്ന്, ചേട്ടൻ ഡയറക്റ്റ് ചെയ്യാനാണെങ്കിൽ ഞാൻ ഡേറ്റ് തരാമെന്ന് പറഞ്ഞു. ഞാൻ അയ്യോ അങ്ങനെ പറയില്ല, ഞാൻ പുള്ളി പറഞ്ഞിട്ടാണ് ഞാനിങ്ങനെ കഥ. പിന്നോട് പറഞ്ഞ് ഞാൻ പുള്ളിയായിട്ട് വേറൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, അതൊരു 2 വർഷം കഴിഞ്ഞിട്ടുള്ള പ്രോജക്റ്റ്, അത് ഞാൻ ചെയ്തോളാം, ഇത് ചേട്ടൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡേറ്റ് തരാം. ഞാൻ പറഞ്ഞു രാജു ഞാൻ എങ്ങനെ ചെയ്യുന്നത്, ഈ പറഞ്ഞ പോലെ എനിക്ക് ഇതിനെപ്പറ്റി നമുക്കൊരു ഐഡിയ ഇല്ല, നമ്മൾ ഡയറക്റ്റ് ചെയ്യാന്ന് നമ്മൾ ചിന്തിച്ചിട്ട് പോലില്ല. പിന്നോട് ചേട്ടൻ ഈ കഥ എന്നോട് പറഞ്ഞില്ലേ ഇതേപോലെ അങ്ങ് ഡയറക്റ്റ് ചെയ്താൽ മതി, അതിന് വേണ്ടുന്ന എല്ലാ ഫുൾ സപ്പോർട്ട് ഫുൾ ക്രൂ എല്ലാ ടീ പരിപാടികളും നമുക്ക് സെറ്റ് ചെയ്ത് തരാം, അങ്ങനെ ചെയ്തോളാം പറഞ്ഞു. അപ്പം അങ്ങനെയാണ് ഈ പരിപാടി നടക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത പേര് ദിലീപ്. ദിലീപേട്ടന് എന്താണ്, ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരാളാണ് ദിലീപേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പറക്കം തളിക എന്ന് പറയുന്നൊരു സിനിമയിലൊരു ചെറിയൊരു പോലീസുകാരൻ്റെ വേഷം ചെയ്ത ഒരാളാണ് ഞാൻ. ആ സിനിമ സൂപ്പർ ഹിറ്റ് ആയതോടുകൂടി അതിനുശേഷം വന്ന എല്ലാ സിനിമകളിലും എനിക്ക് തോന്നുന്നു ഒരു സീനാണ് ഉള്ളുവെങ്കിലും അവനെ വിളിക്കട്ടെ, അവനെ വിളിക്കട്ടോ എന്ന് പറഞ്ഞു. കാര്യം മിമിക്രിക്കാരോട് ഒരു വലിയ ഇഷ്ടമുള്ള ഒരാളാണ് ദിലീപേട്ടൻ, എന്നെ വിളിക്കും. പിന്നെ ഈ പറഞ്ഞതുപോലെ എൻ്റെ ആദ്യത്തെ ഒരു ഹിറ്റ് എന്ന് പറയുന്നത് മൈ ബോസ് എന്ന് പറയുന്നൊരു സിനിമ ചെയ്യാൻ പറ്റിയത് ദിലീപേട്ടൻ്റെ ഒപ്പമാണ്. അപ്പോൾ അതിൽ ഇൻ്റർവെല്ലിൽ വരെ ദിലീപേട്ടൻ ഈ പറഞ്ഞ കുറച്ച് സീരിയസ് പ്രോബ്ലത്തിലൊക്കെ പെട്ടിരിക്കുന്നതുകൊണ്ട് ഈ അലി എന്ന് പറഞ്ഞ ക്യാരക്ടറിനാണ് ഫുൾ ഹ്യൂമർ. അപ്പം അപ്പുറം ദിലീപേട്ടൻ്റെ ഷൂട്ട് കഴിഞ്ഞെങ്കിലും ദിലീപേട്ടൻ പോവാതെ അവിടെ നിന്നിട്ട് എടാ അതിങ്ങനെ പറ അതിങ്ങനെ പറഞ്ഞാൽ കുറച്ചുകൂടെ നന്നാവുമെന്ന് പറഞ്ഞ് 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 എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ച സീനുകളുണ്ട്. അതായതാണ് ഇപ്പോൾ എപ്പോഴും എല്ലാവരും പറഞ്ഞ ഒരു ബക്കറ്റ് സീനൊക്കെ ഉണ്ട്, അതൊക്കെ കറക്റ്റ് ദിലീപേട്ടൻ അഭിനയിച്ചതിനെ കാണിച്ചു തന്നു. എടാ നീ ഇങ്ങനെ പോയിട്ട് അവിടെ പോയിട്ട് ഇങ്ങനെ ഇരിക്കണം, ഇങ്ങനെ പോകണം, അങ്ങനെ പോകണം, അങ്ങനെ ദിലീപേട്ടൻ പറഞ്ഞ് ചെയ്യിപ്പിച്ച എന്നെ കൊണ്ട്. ദിലീപേട്ടൻ എന്താണ് നെഗറ്റീവ്? എനിക്ക് അങ്ങനെയുള്ളൊരു നെഗറ്റീവ്സ് ആയിരുന്നു എനിക്ക്, പക്ഷേ ഞാനത് എക്സ്പീരിയൻസ് ചെയ്യാത്തതുകൊണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് കലാഭവൻ മണിച്ചേട്ടൻ. എന്താ ഇതേപോലൊരു പോസിറ്റീവ്നെസ് ഉള്ള ഒരാളെ ഞാൻ ലൈഫിൽ കണ്ടിട്ടില്ല. എവിടെ ചെന്നാലും അവിടെ പുള്ളിയുടെ ഒരു ലോകമാക്കി മാറ്റുക എന്നുള്ളതാണ്. അങ്ങനെ വളരെ ചുരുക്കം ആൾക്കാരെ ഞാൻ കണ്ടിട്ടുള്ളൂ, ഒന്ന് സലീമേട്ടൻ, ഒന്ന് സുരാജ്. അങ്ങനെ എന്താണ് ഒരു 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 ഏരിയ കംപ്ലീറ്റ് ഒരു ലൊക്കേഷൻ ഉണ്ടെങ്കിൽ അവരെല്ലാവരും ഒരാളെ തന്നെ ശ്രദ്ധിച്ചിരിക്കുക എന്ന് പറഞ്ഞത് ഒരു വലിയ കഴിവാണത്. അത് മണിച്ചേട്ടനാണ് ദ ബെസ്റ്റ് എന്ന് പറയാം. കാര്യം അത്ര പേരുണ്ടെന്നുണ്ടെങ്കിലും മണിച്ചേൻ്റെ കുറേ തമാശകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എല്ലാവരും മണിച്ചേൻ്റെ ചുറ്റും ഉണ്ടാവും. അതിപ്പോൾ നമ്മളൊരു ലൊക്കേഷനിലാണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഒരു ട്രിപ്പ് പോകുമ്പോഴാണെങ്കിലും ഒരു യാത്ര പോകുമ്പോഴാണെങ്കിലും എല്ലാം സെൻറ്റർ നിൽക്കുന്ന ആൾ മണിച്ചേട്ടനായിരിക്കും. പിന്നെ ഒരു നെഗറ്റീവ് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉപദ്രവിച്ചാണ് ഇഷ്ടങ്ങൾ പ്രകടിപ്പിക്കുന്നത്. കൈപിടിച്ച് തിരിയുക, ഷെയ്ക്കാൻ്റെ കൂടെ തമർത്തുക, ഇതൊക്കെ ചില വിനോദങ്ങളാണ്. അങ്ങനെ ചില വിനോദം, പക്ഷെ അത് ഇഷ്ടമുള്ളവരുടെ പുള്ളി അങ്ങനെ ചെയ്യുള്ളൂ കേട്ടോ. ആ പക്ഷെ അതാണ് പുള്ളിയുടെ ഒരു ഒരു വീക്ക്നെസ്, അതൊക്കെയാണ്. ഷെയ്ക്കാൻ്റെ കൊടുക്കുമ്പോൾ കൈ പിടിച്ച് ഞെരിക്കുക, പിന്നെ ഇങ്ങനെ എൻ്റെ കൈ പിടിച്ച് ഞെരിക്കും. നെക്സ്റ്റ് ലാലേട്ടൻ. ലാലേട്ടൻ എന്താണ് പോസിറ്റീവ്? ഇതുപോലാണ്, കാര്യം ഞാൻ ദൃശ്യത്തിലാണ്, അതിന് തൊട്ട് മുമ്പ് ലേഡീസ് ആൻഡ് ജെൻറ്റിൽമെൻ എന്ന് പറഞ്ഞൊരു പടത്തിലായിരുന്നു ലാലേട്ടനുമായിട്ട്. അപ്പോൾ ലാലേട്ടനെ പറഞ്ഞ പോലെ ലാലേട്ടനെ അറിയാം നമുക്ക് നമ്മുടെ ഉള്ളിലെ ടെൻഷൻ, ഇത്ര വർഷങ്ങളായിട്ട് ഓരോരുത്തർ കണ്ടുകൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പം നമ്മൾ അഭിനയിക്കുമ്പം നമുക്കത് അഭിനയിക്കാൻ പറ്റുന്നില്ലെന്നും അതിൻ്റെ ഒരു കാരണം ഇദ്ദേഹത്തെ പോലൊരാൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളായതുകൊണ്ടാണെന്നൊക്കെ പുള്ളിക്ക് അറിയാം. അതുകൊണ്ട് നമ്മളെ കംഫർട്ടാക്കുന്ന ഒരു രീതിയുണ്ട്.
നമ്മുടെ ഏജും ഒക്കെ മറന്നിട്ട് നമ്മുടെ ഒരു ലെവലിലോട്ട് പുള്ളി അങ്ങ് ഇറങ്ങി വരിക. നമ്മുടെ തോളൊക്കെ ആയിട്ട് പുള്ളിയുടെ തമാശകളൊക്കെ പറയുക, അത് ആ കഥ പറയുക, ഈ കഥ പറയുക, നമ്മളെ ചിരിപ്പിച്ച് ഏതാണ് നമ്മുടെ വർഷങ്ങളായിട്ട് നമുക്ക് പരിചയമുള്ള ആരെ പോലെ അങ്ങ് ആകും പുള്ളി അങ്ങ്. പിന്നെ നമുക്ക് ഈസിയാണ്, പ്രത്യേകിച്ച് എനിക്കത് ഫീൽ ചെയ്ത് ദൃശ്യം ചെയ്തപ്പോഴാണ്. ദൃശ്യത്തിൽ അദ്ദേഹത്തിന് ഓപ്പോസിറ്റ് നിന്ന് ചെയ്യേണ്ട ഒരാളാണല്ലോ ഞാൻ. അപ്പം എനിക്കപ്പോൾ ലാലേട്ടൻ അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ലാലേട്ടൻ അറിയാം നമുക്ക് അദ്ദേഹത്തെ തല്ലാൻ പേടിയുണ്ട്, നമുക്ക് ഫൈറ്റ് അറിഞ്ഞുകൂടാ, ഇടിച്ചാൽ പുള്ളിയുടെ ദേഹത്തുള്ളൂ, നമുക്ക് ടെൻഷൻ ഉണ്ടെന്നൊക്കെ നമുക്ക് പേടിയുണ്ടെന്നറിയും. പുള്ളിക്കറിയാം നമ്മൾ എന്താണോ മനസ്സ് വിചാരിക്കുന്നത് ഈ പുള്ളി പറയുന്നേ. ഓക്കെ, അതെങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനിപ്പോൾ എന്തെങ്കിലും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ മോനെ മോനെ ഇപ്പോൾ ഇതല്ല മോനെ ചിന്തിച്ച എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് ചോദിക്കും, നമ്മൾ ഞെട്ടിപ്പോവും. അത് ഏത് കാര്യമാണെന്നുള്ളത് ഞാൻ പറയാം, ആളെങ്ങനെ അറിയാം, അതറിയാം, എനിക്കറിഞ്ഞുകൂടാ, അതെങ്ങനെ അറിയുമെന്ന് എനിക്കറിഞ്ഞുകൂടാ, ഇങ്ങോട്ട് ചോദിക്കില്ല ലാലേട്ടൻ. അപ്പോൾ അങ്ങനെ ഒരു വളരെ പോസിറ്റീവ് സൈഡ് ഒരാളെ. നെഗറ്റീവ് അങ്ങനെ ലാലേട്ടനെ പറ്റി അങ്ങനെ നെഗറ്റീവ് ഒന്നും ഇല്ല എനിക്ക് പറയാനായിട്ട്. ലിസ്റ്റിലെ ലാസ്റ്റ് പേര് മമ്മൂക്ക. മമ്മൂക്ക ഈ പറഞ്ഞ പോലെയാണ് എൻ്റെ ലൈഫിൽ ഇപ്പോഴും നമുക്ക് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഒരു ഒരു മുഖമൊക്കെ ഓർമ്മ പറയുന്നത് മമ്മൂക്കയുടെ. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു വിശേഷ ദിവസങ്ങളുണ്ടെങ്കിൽ നമുക്ക് ആരെങ്കിലും ഒന്ന് നമുക്കൊന്ന് വിഷ് ചെയ്യണമെന്ന് തോന്നിയാൽ ആദ്യം വരുന്ന പേര് മമ്മൂക്കയുടെ നമ്മുടെ മനസ്സ് വരുന്നത്. ഇപ്പം കഴിഞ്ഞ ഓണം ആണെന്നുണ്ടെങ്കിലും നമുക്ക് സിനിമയിൽ ആർക്കെങ്കിലും ഒക്കെ ഒരു മെസ്സേജ് ഇടണമല്ലോ എന്ന് പറയുമ്പോൾ ആദ്യം മമ്മൂക്കയ്ക്ക് ഞാൻ അയക്കുള്ളൂ. കാര്യം അതെന്തുകൊണ്ടാണെന്ന്, കാര്യം മമ്മൂക്ക അത് കണ്ട് അപ്പം റിയാക്ട് ചെയ്യും, അതുകൊണ്ടായിരിക്കാം. നമുക്ക് എത്ര തിരക്കിലാണെന്നുണ്ടെങ്കിലും ഒരു തമ്പിടുവോ, ഒരു നമസ്കാരം ഇടുവോ, ഒരു താങ്ക്സ് ഇടുവോ, എന്തെങ്കിലും സ്മൈൽ ഇടുവോ, എന്തെങ്കിലും ചെയ്യും. അതിപ്പോൾ എത്ര, ഇപ്പം നൈറ്റൊക്കെ 12 മണി 1 മണിക്കൊക്കെയാണ് നമ്മൾ ബർത്ത്ഡേ വിഷ് ചെയ്യുന്നെങ്കിലും 1 മണിയാണെന്നുണ്ടെങ്കിലും താങ്ക്സ് എന്ന് പറഞ്ഞൊരു കൈകൂപ്പലോ എന്തെങ്കിലും ഉണ്ടാവും. പിന്നെ നമുക്ക് എന്ത് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം മമ്മൂക്കയോട്, ഏതാണ് നമ്മുടെ സംശയങ്ങൾ, എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും, എന്ത് ടൈപ്പ് തമാശകളാണെന്നുണ്ടെങ്കിലും, ഏത് നിലവാരത്തിലുള്ള തമാശകളാണെന്നുണ്ടെങ്കിലും നമുക്ക് ഒട്ടും പേടിക്കാതെ നമുക്ക് നമുക്ക് പറയാം. നെഗറ്റീവ് എന്തെങ്കിലും ഉണ്ടോ? പറയാം, ഒന്നുമില്ല. നമുക്ക് പറ്റിയൊക്കെ എന്ത് നെഗറ്റീവ് പറയാം, ഒന്നുമില്ല പറയാം. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച് ഷാജോൻ ഫോർ ബീയിങ് ഹിയർ. ഇനി ഉത്തരം ഒരു പോലീസ് വേഷം, തകർപ്പനായിട്ട് പോലീസ് വേഷം വരുന്നത് പണം കിടക്കട്ടെ എന്ന് പറയാണ്. താങ്ക് യു. ഇത് കഴിഞ്ഞാൽ പോലീസ് വേഷം അഴിച്ചു വെക്കുമോ? അഴിച്ചു വെക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് പറഞ്ഞ പോലെ മറ്റേ ആടുജീവിതമൊക്കെ ചെയ്യണമെന്നാണ്, പക്ഷേ പ്ലസ് സാറോട് വിചാരിക്കണ്ട, നമ്മളെ വിളിക്കത്തില്ല, അതൊക്കെ അറിയാവുന്ന രാജുവിനെ കൊണ്ട് ചെയ്യിപ്പിക്കുള്ളൂ. നമ്മളിലേക്ക് വരുന്ന നല്ല ക്യാരക്ടേഴ്സ് സെലക്ട് ചെയ്യുക, ലോണൊക്കെ അടയ്ക്കാനുണ്ടേ, അതുകൊണ്ട് നമ്മൾ ഒരുപാട് നമുക്ക് സെലക്റ്റീവ് ആവാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിലേക്ക് വരുന്ന നല്ല നല്ല വേഷങ്ങൾ ചെയ്തു പോകും. അതിന് ഇപ്പം ഇതിന് ശേഷം സന്തോഷം എന്ന് പറഞ്ഞൊരു സിനിമ വരാനുണ്ട്. അത് ഈ പറഞ്ഞ പോലെ എനിക്ക് സന്തോഷം എന്ന് പറഞ്ഞാൽ ഇത് രണ്ട് സിനിമകളും ജിത്തു ജോസഫിൻ്റെ അസോസിയേറ്റാ. ഇപ്പം ഈ ഇനി ഉത്തരം ചെയ്യുന്നതും സുധീഷ് ദൃശ്യം മുതലുള്ള ആളാണ്, അത്രയും വർഷങ്ങളായിട്ട് അറിയാവുന്ന ഒരാളാണ്. സന്തോഷം എന്ന് പറഞ്ഞൊരു സിനിമ ആയിട്ടുണ്ട്, അതും അജിത്ത് എന്ന് പറഞ്ഞൊരു ഡയറക്ടറാണ്, അതും ജിത്തു ജോസഫിൻ്റെ അസോസിയേറ്റ് ആയിട്ടുള്ള ഒരാളാണ്. ഫസ്റ്റ് എപ്പിസോഡിൽ കലക്കി കലക്കി പൊളിച്ചടിക്കി. ഇനി ഇതുപോലെ ഒരുപാട് ഒരുപാട് ഉഗ്ര ഇന്റർവ്യൂസ് ചെയ്യാൻ പറ്റട്ടെ, ജീവിതത്തിൽ ഒരുപാട് നന്മകൾ വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങോട്ടും കേട്ടുകൊണ്ടേയിരിക്കും.